ومن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى നമസ്കരിച്ചതും നോമ്പെടുത്തതും ഖുർആനോതീതം തലമറച്ചതും സദഖ കൊടുത്തതും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ജമാഅത്തായിട്ട് നമസ്കരിച്ചതുമെല്ലാം പടച്ചു തമ്പുരാനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് എന്തെല്ലാം ഇബാദത്തുകൾ നമ്മൾ ചെയ്തവരാണോ ആ ഇബാദത്തുകളെല്ലാം നമ്മുടെ വലതുഭാഗത്തെ തുലാസിലിങ്ങനെ മാരാകമാരെ തൂക്കം ചെയ്യുകയാണ് തീർന്നിട്ടില്ല കല്ലുകുടിച്ചതും പെണ്ണു പിടിച്ചതും സിനിമ കണ്ടതും ഹറാമ കണ്ടതും അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത എന്ത് പ്രവർത്തനം ജീവിതത്തിൽ ചെയ്തവരാണോ ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ഇടതുഭാഗത്തെ തുലാസിൽ ഇങ്ങനെ തൂക്കം ചെയ്ത് കഴിഞ്ഞാല് പിന്നെ പരലോകത്തെ വിചാരണയുടെ കണക്കനുസരിച്ചുകൊണ്ട് സിറാത്ത് മാല വെട്ടുകിടക്കുകയാണ് നരകത്തിന്റെ മുകളിലൂടെയാണ് ആ പാലമുള്ളത് പതിനയ്യായിരം വർഷമാണ് സിറാത്ത് മാല വെട്ടുകിടക്കാണെന്ന മുച്ചു നബിയേ മുഹമ്മദ് മുസ്തഫ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد حسبنا الله ونعم الوكيل نعم المولى ونعم النصير الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعي الأتغار الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا أدركنا مرادنا يا حبيب الله الصلاة والسلام عليك يا رحمة للعالمين പുന്നാര നബിയെ ഞാൻ കാണുന്നതല്ല പുന്നാര റൗളയിൽ പോകുന്നതല്ലാണ് പുന്നാര നബിയെ ഞാൻ കാണുന്നതല്ല പുന്നാര റൗളയിൽ പോകുന്നതല്ലാണ് റസൂലിന്റെ റൗള ഷരീഫെന്ന് കാണുന്നതല്ലാണ് ഹൃദയം തോകുന്നതല്ലാണ് പാപിയാം ഞാനെന്ന് പാതിരാ നേരത്തെ പരനോട് യാചിക്കുന്നേ പ്രാമുകൾ പാറുള്ള പാവന റൗലത്തൽ കാണാൻ കൊതിയേറുന്നേ പാമിയാം ഞാനില്ല പാതിരാ നേരത്തെ പരനോട് യാചിക്കുന്നേ
പ്രാമുകൾ പാറുന്ന പാവന റൗലത്തിൽ കാണാൻ കൊതിയറുന്നേ മനസ്സിൻ്റെ മോഹം തീരുന്നതെന്ന റൗലയിലണയുന്നതെന്ന പുന്നാരനബിയെ ഞാൻ കാണുന്നതെന്ന പുന്നാരറൗലയിൽ പോകുന്നതെന്നാണ് തോഹാറസൂലിൻ്റെ റോദ ഷരീഫിലെ കാണുന്നതെന്നാണ് ഹൃദയം തോകുന്നതെന്നാണ് ഹൃദയം തോകുന്നതെന്നാണ് ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കന്യാന ഹസ്രത്ത് സയ്യിദ് ഷാഹുൽ ഹമീദ് ഖദ്ദസല്ലാഹു സറുഹുൽ അസീസ് അവിടുത്തെ ഉറൂസ് മുബാറക്കിൻ്റെ നാലാമത്തെ ഈ മഹത്തായ സദസ്സിനെ പ്രാർത്ഥന കൊണ്ട് പ്രൗഢമാക്കി വേണ്ട ഉപദേശങ്ങൾ തന്ന് നമ്മെ അനുഗ്രഹിച്ച അഭിവന്ദ്യരായ ആതുർ തങ്ങളു പാപ്പ വേദിയിലുള്ള നമ്മുടെ മഹലിൻ്റെ നമ്മയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അഭിവന്ദ്യരായ മുദരിസ് ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ വേദിയിലും സദസ്സിലുമുള്ള സാദാത്യങ്ങൾ പണ്ഡിതന്മാർ മുതഅല്ലിമീങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്തായ ഈ സദസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ബദരീങ്ങൾ ഷുഹദാക്കൾ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മാലാഹമാരുടെ ഹുളൂരിയത്തുള്ള ദുആ കിജാബത്തുള്ള സദസ്സായിട്ട് ആ മഹാന്മാരുടെ ഒക്കെ പൊരുത്തമുള്ള സദസ്സായിട്ട് ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തു തന്ന് രോഗങ്ങളൊക്കെ ശിഫ നൽകി കടങ്ങളൊക്കെ വീട്ടിൽ തന്ന് നീറുന്ന നൂറുകൂട്ടം സങ്കടങ്ങളുള്ളവരാണ് ഞങ്ങൾ. ഈ സദസ്സുകൊണ്ട് നീ പരിഹാരം നൽകണേ അല്ലാഹ്. മഹാനായ താജുൽ ഉലമ നൂറുൽ ഉലമ കൻസുൽ ഉലമ അടക്കമുള്ള ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ ഞങ്ങളെ മഷായിഖന്മാർ ഉസ്താദന്മാർ ഈ മഹാനുഭാവനടക്കമുള്ള പരിസര പ്രദേശത്ത് അന്തിയിറങ്ങുന്ന ഞങ്ങളെ മഹാന്മാരായ ഔലിയാക്കന്മാർ അള്ളാഹുവേ ബഹുമാനപ്പെട്ട മാലിക് ബദീനാ റളിയല്ലാഹു അൻഹടക്കമുള്ള നിന്റെ പൊരുത്തം ലഭിച്ച ഔലിയാക്കന്മാർ അവരൊക്കെ ഹളറത്തിലേക്ക് ഈ സദസ്സിനെ നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ മഹല്ലിൽ ഞങ്ങൾ എന്ത് പ്രോഗ്രാം നടത്തുമ്പോഴും അന്നൊക്കെ ഞങ്ങളെ സദസ്സുകളിൽ ഇതുപോലെയുണ്ടായിരുന്ന എത്രയോ ഉപ്പമാര് ചെറുപ്പക്കാര് സഹോദരിമാര് ഇന്ന് ഖബറിൻ്റെ അകത്ത് കഴിയുന്നു. അവരൊക്കെ ഖബറിലേക്ക് ഈ സദസ്സിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തെ ഇനി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ തൗഫീക്ക് കൊണ്ട് ഈ മഹത്തായ ഹളറത്തിൽ വന്ന് പരിശുദ്ധമായ ഇൽമിൻ്റെ മജ്ലിസിലിരിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നവരാണ് നമ്മൾ. ഇതുപോലെ നാളെ സ്വർഗത്തിലിരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ. നിങ്ങൾ ഉറക്കാമേയും പറയും, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒന്നും കൂടി ഉറക്കെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മളൊക്കെ സ്വർഗത്തിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളൊക്കെ ആഗ്രഹം സ്വർഗത്തിലിരിക്കണം. നമുക്ക് യഥാർത്ഥ സ്വർഗത്തിലിരിക്കണമെങ്കിൽ ഈ ദുനിയാവിലെ സ്വർഗത്തിൻ്റെ സദസ്സുകളിൽ നമ്മൾ ഇരിക്കണം. യഥാർത്ഥ സ്വർഗത്തിലിരിക്കണമെങ്കിൽ ഈ ദുനിയാവിൻ്റെ സ്വർഗം നമ്മൾ നേടിയിരിക്കണം. ദുനിയാവിൽ മൂന്ന് സ്വർഗത്തിൻ്റെ അനുരാഗങ്ങളാണ് ഉള്ളതെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൻ്റെ അനുഭൂതികൾ, സ്വർഗത്തിൻ്റെ അനുരാഗങ്ങൾ, സ്വർഗത്തിൽ ലഭിക്കുന്നത് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് മൂന്ന് അവസരങ്ങളിൽ ലഭിക്കുമെന്ന്
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്, തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസും ഉണ്ട്. അതിൽ നിന്ന് ഒന്നേതാ, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ് പറയുന്ന സദസ്സ് അഭിയന്തരായ ആദൂർ തങ്ങൾ ഉപ്പാപ്പ, അള്ളാഹു അവിടുത്തെ കാഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ, ഉപ്പാപ്പ നമ്മോട് ഉപദേശിച്ചതുപോലെ ഇൽമിൻ്റെ സദസ്സ്, സ്വലാത്തിൻ്റെ മജ്ലിസുകൾ, വഅദിൻ്റെ സദസ്സ്, ഉറൂസ് മുബാറക്കിൻ്റെ സദസ്സുകൾ സ്വർഗത്തിൻ്റെ മജ്ലിസാണെന്ന് മുത്തുനബിയെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അള്ളാഹു നമുക്ക് ഈ ഒരു ഭാഗ്യം തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ? നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും അള്ളാഹു സ്വർഗത്തിൽ തരും. നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് എന്ത് ആഗ്രഹിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. അപ്പൊ ദുനിയാവിലെ ഈ സ്വർഗത്തിൽ നിന്ന് അഥവാ ഈ സദസ്സിൽ നിന്ന്, ഇത് സ്വർഗത്തിന്റെ തോപ്പാണ് എന്ന് നബിതങ്ങളിലെ നമ്മെ പഠിപ്പിച്ചത്, അതുകൊണ്ട് ഈ സ്വർഗത്തിന്റെ സദസ്സിൽ നിന്ന് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അള്ളാഹു സാധിപ്പിച്ചു തരും. കാരണം സ്വർഗം അങ്ങനെയാണല്ലോ. ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ് ഈ സദസ്സിലുള്ളത്. ഈ മഹത്തായ ഹദ്റത്തിൽ വന്ന് വാദ് കേൾക്കുമ്പോൾ തങ്ങന്മാരുടെ ദുആയിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തിൽ ഓടിയെത്തിയ നിങ്ങൾ രോഗങ്ങൾ മാറാൻ വേണ്ടി കടങ്ങൾ വീടണം, മക്കൾ കെട്ടിക്കണം, മക്കളുണ്ടാവണം, ഗർഭിണികൾക്ക് സുഖപ്രസവം വേണം, വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, ഒരുപാട് സങ്കടങ്ങളുമായിട്ടാണ് നമ്മൾ ഈ സദസ്സിലിരിക്കുന്നത്. എനിക്കും ഒരുപാട് സങ്കടങ്ങളുണ്ട്, നിങ്ങൾക്കും ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഈ സ്വർഗത്തിന്റെ സദസ്സിൽ നിന്ന് മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾ ആമീൻ പറയുമ്പോൾ അള്ളാഹു അത് കബൂലാക്കും. അള്ളാഹു ദുആ കിജാബത്തുള്ള സദസ്സായിട്ട് നമ്മുടെ സദസ്സിന് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ വിഷയം അവതരിപ്പിച്ച് വല്ലാതെ നേരൊന്നും വഴികൂല. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹത്തായ മജ്ലിസ്, കാലാവസ്ഥ നമുക്ക് അൽഹംദുലില്ലാഹ് അനുകൂലമാണ്. തണുപ്പുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഇപ്പൊ മഞ്ഞൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. എന്നാലും ഈ കാത്തിരിപ്പുകൾ ഒരിക്കലും വെറുതെയാവില്ല. അള്ളാഹുവിന്റെ മാലാഹമാരെ, ഈ സദസ് കഴിഞ്ഞ് പോകുമ്പോൾ ഇമാ ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. ഇൽമിന്റെ സദസ് കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ മലക്കുകൾ നമ്മുടെ തോളത്ത് തട്ടിയിട്ട് പറയുമെന്ന, മോനെ നീ പോവുകയാണോ? നിന്നെ പിരിയാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. കാരണം എന്താ? എത്ര സദസ്സുകളിലാണ് നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? നീ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഞങ്ങൾക്ക് സങ്കടമാണ് എന്ന് സയ്യാറാത്തിന്റെ മലക്കുകൾ നമ്മുടെ തോളത്ത് തട്ടി പറയുമെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, അങ്ങനെ മലക്കുകളുടെ ആ ഒരു പറച്ചിൽ ലഭിക്കുന്ന ഭാഗ്യവന്മാരിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ. അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. വിലസുന്ന മക്കളും വിലപിക്കുന്ന മാതാപിതാക്കളും എന്ന മഹത്തായ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം എന്നുള്ളത് കൺഫ്യൂഷനായ വിഷയമാണ്. കാരണം തുടക്കം മുതൽ മുത്തുനബിയുടെ ഹദീസുകളും ഉപദേശങ്ങളും നമ്മൾ വിശദീകരിക്കുമ്പോൾ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മക്കൾ നന്നാവാൻ, നമ്മുടെ മാതാപിതാക്കൾ മക്കളുടെ കാരണം കൊണ്ട് സന്തോഷിക്കുന്നവരാവണം. അള്ളാഹു തന്ന നിഅമത്താകുന്ന സന്താനങ്ങളുടെ കാരണം കൊണ്ട് ഒരു ഉമ്മയും ബാപ്പയും സങ്കടപ്പെടാതിരിക്കണമെങ്കിൽ ആ ഉമ്മച്ചിയും ബാപ്പച്ചിയും ജീവിത ത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് മുത്തു റസൂലുള്ളാഹിന്റെ 3 ഹദീസുകളാണ് ഇന്നത്തെ സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു മുത്തുനബിയുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യന്മാരെങ്ങനെ വിളിക്കുന്ന ഒരു രംഗം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. മഹാനവരുകൾ പറയുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. സ്വർഗത്തെ കുറിച്ച് പ്രവാചകർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിന് 8 കവാടങ്ങളാണെന്നും സ്വർഗത്തിൽ 120 സ്വഫുകളുണ്ടെന്നും 120 സ്വഫുകളിൽ നിന്ന് 80 സ്വഫുകൾ എന്റെ ഉമ്മത്താണെന്നും എത്രയോ മനോഹരമായ രംഗങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. നരകത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് സഹാബ. നരകത്തിന്റെ ഭയാനകമായ രംഗങ്ങളെ കുറിച്ച്, നരകത്തിന്റെ ഭയാനകമായ 8 കവാടങ്ങളെ കുറിച്ച്, നരകത്തിന്റെ 3 നാളങ്ങളെ കുറിച്ച്, സബാനിയത്തിന്റെ മാലാഹമാരെ കുറിച്ച് ഒരുപാട് തവണ പ്രവാചകർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖബറിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖബറിന്റെ അകത്ത് നടക്കുന്ന മഹാ അത്ഭുതങ്ങളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് വഅദുകൾ മദീന
പള്ളിയുടെ പരിശുദ്ധമായ ആ മദീനത്തെ പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് മുത്ത് റസൂലുള്ളാ പറഞ്ഞു തന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഞങ്ങളോട് പറഞ്ഞ ഞങ്ങളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സങ്കടം വന്ന ഒരു മനോഹരമായ ഹദീസ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് മഹാരായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയുടെ തായിഫിന്റെ മണ്ണിൽ ഒരു രാജകുമാരനെ പോലെ അന്തി ഇറങ്ങുന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ മഹാരായ സ്വഹാബി അല്ലാഹുവേ അവിടത്തെ പൊരുത്തം ഞങ്ങളെ സദസ്സിലേക്ക് നൽകണേ അല്ലാ അവിടത്തെ കാണണം സിയാറത്ത് ചെയ്യണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ അടക്കമുള്ള മുത്ത് റസൂലുള്ളാഹി മുത്തം കൊടുത്ത് വളർന്ന സ്വഹാബത്തിനെ ഞങ്ങൾക്കൊന്ന് കാണണം മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു കാലുകുത്തിയ ഈ മഹത്തായ കാസർഗോഡിന്റെ പരിസരത്ത് നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകരെ മഹബ്ബത്ത് വെച്ച് സ്വഹാബത്തിനെ മഹബ്ബത്ത് വെച്ച് മഹാനായ ഷാഹുൽ ഹമീദ് വലിയുള്ളാന്റെ പരിസരത്ത് നിന്ന് ഞങ്ങൾ ദുആ ചെയ്യുകയാണ് ഇവിടെ ഒരുപാട് ആലിമീങ്ങൾ ആമീൻ പറയുന്നു നിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്തിന്റെ പൊൻതാരകം അഭിയന്തരായ ആദൂർ തങ്ങളും പാപ്പ തുടങ്ങിക്കോളി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച മഹത്തായ ഈ ഉറൂസിന്റെ വേദിയിൽ നിന്ന് ഞങ്ങൾ ദുആ ചെയ്യുകയാണ് പ്രവാചകനെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല സ്വഹാബത്തിനെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല എന്നാലും ഈ കണ്ണുകൾ അടക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് ഒരുപാട് തവണ മുത്തുറങ്ങുന്ന മദീന കാണാൻ സ്വഹാബത്ത് കിടന്നിറങ്ങുന്ന മസാറുകൾ കാണാൻ ആ വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ മഹാരായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങളെ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട് 80 സ്വഫുകളാണ് നാളെ പരലോകത്തുള്ളത് എത്ര സ്വഫ് 80 സ്വഫുകൾ 80 സ്വഫുകളിൽ നിന്ന് ഒന്നാമത്തെ സ്വഫിനെ മാത്രമാണ് പെട്ടെന്ന് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമുക്കറിയില്ല നമ്മൾ ഏതിലാണെന്ന് അല്ലാഹു മുത്ത് നബിയുടെ ബർക്കത്ത് കൊണ്ട് ഇവിടെ വാമീൻ പറയുന്ന മുഅ്മിനീങ്ങൾ ആമീന്റെ ബർക്കത്ത് കൊണ്ട് ഈ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് ഒന്നാമത്തെ സ്വഫിലിരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ ഞങ്ങളെ ഉസ്താദന്മാർ ഭാര്യമാർ മക്കൾ കൂട്ടുകുടുംബങ്ങൾ കൂട്ടുകാർ ദുആ കൊണ്ട് കടമപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നീ കൊടുക്കണേ റഹ്മാനെ 80 സ്വഫിൽ നിന്ന് ഒന്നാമത്തെ സ്വഫിനെങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകും ബാക്കി 79 സ്വഫുകളെയും കൊണ്ടുപോകുന്നുണ്ട് ചില വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും ചില വിഭാഗം ആളുകളെ നരകത്തിലേക്കും അല്ലാഹുവിന്റെ പ്രവാചകരെ പറയുന്നേ അങ്ങനെ ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്ന സമയത്ത് ചില മക്കളെ നാളെ പരലോകത്തേക്ക് സ്വർഗത്തേക്ക് പരലോകത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമെന്നാണ് ആ കൊണ്ടുവരുന്ന രംഗം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആ ഒരു ഹദീസ് പറഞ്ഞിട്ടാണ് ഇൻഷാല്ലാ നമ്മൾ തുടങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒരു 3 സ്വലാത്ത് നല്ല ശബ്ദത്തിൽ ചൊല്ലി ഈ 3 സ്വലാത്തോടുകൂടി ഇന്നത്തെ വിഷയം നമ്മൾ ആരംഭിക്കാം നല്ല ശബ്ദത്തിൽ ചൊല്ലണം ഈ ശബ്ദമൊക്കെ നാളെ പരലോകത്തിൽ നിന്ന് നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയണം നമ്മുടെ രോഗങ്ങളൊക്കെ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫിയാവണം നല്ല ശബ്ദത്തിൽ എല്ലാവരും ചൊല്ലി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ചൊല്ലോ അസ്സലാത്തു മൈദരായി പാടച്ചോവച്ചമോ ഹമ്മദ ബദറിലോ ബദൽ ലംഘിടുന്നോരെ കാണോവാൻ ഏകല്ലാത്തു വസ്സലാമോ عليك يا حبيب الله يا اللي ആളുകളും
ആ കൈപിടിച്ച് ചുംബിച്ച് നിങ്ങളെ കണ്ണുമുഖൊക്കെ തടവി അല്ലാഹു ഈ കണ്ണിനെ കൊണ്ട് മുത്തിനിബേ കാണാനുള്ള സൗഭാഗ്യം തരട്ടെ അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ തരണം അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നാളെ പരലോകത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യന്മാരെ കൊണ്ടുവരുന്ന ഭയാനകമായിരങ്ങും അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അല്ലാഹുവിൻ്റെ മാരാകമാര് വന്നിട്ട് മനുഷ്യരെ ഓരോരുത്തരെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരികയാണ് ഭാര്യയില്ലാത്ത ലോകമാണ് ഭർത്താവ് കൂടെ ഇല്ലാത്ത ലോകമാണ് കൂട്ടുകാരനില്ല നാട്ടുകാരനില്ല തോളത്ത് കൈയിട്ടവരില്ല സ്നേഹിതന്മാരില്ല കൂടപ്പുറപ്പുകളില്ല തനിച്ച് നിൽക്കേണ്ട ചെമ്പുവഴുത്ത പരലോകമാകുന്ന ഭൂമിയാകുന്ന ലോകത്ത് മലാഖമാര് വന്ന് മനുഷ്യരെ വിചാരണ ചെയ്യുകയാണ് അല്ലാഹ് ആ ഒരു രംഗം അല്ലാഹുവല്ല പ്രവാചകന സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് വമയ്യഅമൽ മിസ്കാല ദർറത്തിൽ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്കാല ദർറത്തിൽ ശർറൻ യറാ നമസ്കരിച്ചതും നോമ്പെടുത്തതും ഖുർആൻ ഓതിയതും തലമറച്ചതും സദഖ കൊടുത്തതും അല്ലാഹുവല്ല പള്ളിയിൽ ജമാഅത്തായിട്ട് നമസ്കരിച്ചതുമല്ല പടച്ചു തമ്പുരാനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് എന്തെല്ലാം ഇബാദത്തുകൾ നമ്മൾ ചെയ്തവരാണോ ആ ഇബാദത്തുകളെല്ലാം നമ്മുടെ വലതുഭാഗത്തെ തുലാസിലിങ്ങനെ മാലാകമാരെ തൂക്കം ചെയ്യുകയാണ് തീർന്നിട്ടില്ല കള്ളുകുടിച്ചതും പെണ്ണി പിടിച്ചതും സിനിമ കണ്ടതും ഹറാമ കണ്ടതും അല്ലാഹുവല്ല പൊരുത്തമില്ലാത്ത എന്ത് പ്രവർത്തനം ജീവിതത്തിൽ ചെയ്തവരാണോ ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ഇടതുഭാഗത്തെ തുലാസിൽ ഇങ്ങനെ തൂക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരലോകത്തെ വിചാരണയുടെ കണക്കനുസരിച്ചുകൊണ്ട് സിറാത്ത് മാല വെട്ടുകിടക്കുകയാണ് നരകത്തിന്റെ മുകളിലൂടെയാണ് ആ പാലമുള്ളത് പതിനയ്യായിരം വർഷമാണ് സിറാത്ത് മാല വെട്ടുകിടക്കാനെന്ന മുച്ചി നബിയേ മുഹമ്മദ് മുസ്തഫ അഞ്ചു വർഷം സിറാത്ത് മാല കയറ്റമാണ് രണ്ടാമത്തെ അഞ്ചു വർഷം സിറാത്ത് മാല ഇറക്കമാണ് മൂന്നാമത്തെ അഞ്ചു വർഷം സിറാത്ത് മാല സ്ട്രൈറ്റാണ് നേരെയാണ് ഇങ്ങനെ പതിനഞ്ച് വർഷം നരകത്തിന്റെ മുകളിലൂടെ നീണ്ടു കിടക്കുന്ന പാലമുണ്ടല്ലോ ആ പാലം വിട്ടുകിടക്കുന്ന സമയത്ത് മുത്തു റസൂലുള്ള പറയുകയാണ് അല്ലാഹുവിന്റെ മാരാകമാര് വന്നിട്ട് ഒരു ചെറുപ്പക്കാരന് നാളെ പരലോകത്തേക്ക് കൊണ്ടുവരികയാണ് രണ്ട് ചെറുപ്പക്കാരൻ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരികയാണ് ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവനാ അല്ലാഹുവിനെ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിച്ചവനാണ് പടച്ചു തമ്പുരാനെ പൊരുത്തമുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്ത് ജീവിച്ച് മരണപ്പെട്ടവനാണ് ആ ചെറുപ്പക്കാരനോട് വന്നുകൊണ്ട് പടച്ചു തമ്പുരാനെ സ്വർഗത്തിലേക്ക് കടന്നു പോകാ പറയുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ അല്ലാഹുവിനോട് പറയുന്ന മറുപടി എന്തെന്നറിയോ മഹാരായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലെ പറയുകയാണ് എന്റെ തമ്പുരാനെ ഈ സ്വർഗം എനിക്ക് തന്നതെന്തിനാണ് ഞാൻ ദുനിയാവിൽ നിന്ന് നമസ്കരിച്ചതല്ല പകരമാണ് ഞാൻ നോമ്പെടുത്തതല്ല പകരമാണ് ഞാൻ സദഖ കൊടുത്തതല്ല പകരമല്ലേ ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതല്ല പകരമാണ് പാവപ്പെട്ടവരെ സഹായിച്ചതല്ല പകരമാണ് അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്റെ ജീവിതം നീക്കി വെച്ചതല്ല പകരമായിട്ട് ഈ വിശാലമായ മനോഹരമായ സ്വർഗം എനിക്ക് തന്നല്ല അല്ലാ ഈ സ്വർഗത്തിലേക്ക് ഞാൻ കടന്നു പോകൂല അല്ലാ ഈ സ്വർഗത്തിലേക്ക് ഞാൻ തനിച്ചു കടന്നു പോകൂല മലക്കുകൾ ചോദിക്കും എന്തേ നിനക്ക് ഈ സ്വർഗം വേണ്ടേ പൊന്നുമോനെ ഈ സ്വർഗം നിനക്ക് വേണ്ടേ പൊന്നുമോനെ ഇത്രയും ആളുകൾ ഇവിടെ ഭയാനകമായ പരലോകത്ത് വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ ഒന്നിരിക്കൽ സ്വർഗം ഒന്നിരിക്കൽ നരകം ഈ ചെമ്പ് വഴിത്ത പരലോകത്ത് ചെമ്പ് വഴിപ്പിച്ച ഭൂമിയാകുന്ന പരലോകത്ത് താങ്ങാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല അല്ലാ അതുകൊണ്ട് ഒന്നിരിക്കൽ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോ അതല്ലെങ്കിൽ ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടിമകളൊക്കെ വിലപിക്കുന്നതിനീ കാണുന്നില്ലേ പൊന്നുമോനെ പിന്നെ എന്തേ
ഈ സ്വർഗ്ഗം നിനക്ക് വേണ്ടാകുന്ന പറയാൻ കാരണമെന്താണ് സങ്കടങ്ങളില്ലാത്ത സ്വർഗ്ഗമല്ലേ ദുഃഖങ്ങളില്ലാത്ത സ്വർഗ്ഗമല്ലേ കണ്ണുനീരില്ലാത്ത സ്വർഗ്ഗമല്ലേ രോഗങ്ങളില്ലാത്ത സ്വർഗ്ഗമല്ലേ എന്ത് ആഗ്രഹിച്ചാലും അല്ലാഹു കൊണ്ടുവരുന്ന സ്വർഗ്ഗമല്ലേ ആ സ്വർഗ്ഗത്തിലേക്ക് പോവാൻ നിനക്ക് എന്താണ് മടിയെന്ന് അല്ലാഹുവിൻ്റെ മാരാകമാരി വന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്ന മനോഹരമായ ആവേശമുള്ള മറുപടി എന്തെന്നറിയോ ആ മറുപടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചങ്കിൽ കൊള്ളേണ്ടത് യഥയാതരത്തിൻ്റെ കത്തൊരു പൊന്നുപോലെ കൊണ്ട് നടക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആ പ്രിയപ്പെട്ട പൊന്നുമോനവണെന്ന് പറയുന്ന മറുപടി എന്തെന്നറിയോ ഈ സ്വർഗത്തിലേക്ക് ഞാൻ കടന്നത് ഞാൻ നമസ്കരിച്ചത് കൊണ്ടല്ല അല്ലാ നിന്റെ പൊരുത്തം വാങ്ങിയത് കൊണ്ടല്ലേ നീ ആരാണെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന എൻ്റെ ഉമ്മച്ചി ഉണ്ടാകിരുന്നു എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന ഒരു ഉമ്മയുണ്ടാകിരുന്നു അല്ലാ എന്നെ പള്ളിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ എൻ്റെ വാപ്പച്ചി ഉണ്ടായിരുന്നു അല്ലാ എനിക്ക് ഭക്ഷണം നന്നാ വസ്ത്രം നന്നാ കുളിപ്പിച്ചൊരുക്കി എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന എൻ്റെ ഉമ്മ എവിടെയാണ് അല്ലാ എൻ്റെ വാപ്പ എവിടെയാണ് അല്ലാ എൻ്റെ ഉമ്മയും ഉപ്പയും ഇല്ലാതെ എനിക്ക് സ്വർഗം വേണ്ട അല്ലാ ഈ മനോഹരമായ വിശാലമായ സ്വർഗമുണ്ടല്ലോ മുത്തഖീങ്ങൾ ഒരു രാജകുമാരന്മാരെ പോലെ കിടന്നിറങ്ങുന്ന വിശാലമായ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് ഞാൻ കടക്കണമെങ്കിൽ എൻ്റെ ഉമ്മ എനിക്ക് കാണിച്ചു തരണമല്ലോ എൻ്റെ ഉമ്മ സ്വർഗത്തിലാണോ നരകത്തിലാണോ എൻ്റെ വാപ്പച്ചി സ്വർഗത്തിലാണോ നരകത്തിലാണോ റബ്ബേ കടം വാങ്ങി കടൽ കടന്ന് കണ്ണീരോടെ കടന്നുപോയി പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ് അല്ലാ തഹജ്ജ് നമസ്കാരം മുതൽ വൈകും നേരം കിടക്കുന്നിറങ്ങാ കിടപ്പറയിലേക്ക് പോകുന്നത് വരെ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്വലാഹ്യത്തിലൂടെ എന്നെ കൊണ്ടു നടമാ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയില്ലാത്ത സ്വർഗമെനിക്ക് വേണ്ട അല്ലാ എൻ്റെ വാപ്പയില്ലാത്ത സ്വർഗമെനിക്ക് വേണ്ട അല്ലാ എന്ന് ഒരു സ്വാലിഹായ പൊന്നുമോൻ വിളിച്ചു പറയുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ഒന്നുകൂടി ആ പിറകുന്നൊക്കെ നല്ല ശബ്ദത്തിൽ ചൊല്ലി നബി മുഹമ്മദ് മുസ്തഫ ഈ സദസ് ഇവിടെ നിന്ന് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരുപാട് സ്വലാത്തുകൾ നമ്മുടെ ഏടിൽ വരണം ഒരു സ്വലാത്തില്ലുമ്പോ 10 സ്വലാത്തില്ലേ കൂലിയ അഥവാ 10 ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും ഒരൊറ്റ സ്വലാത്തമ്മ കിട്ടുന്ന കാര്യമാണ് ആ 10 ദോഷങ്ങളെ സ്ഥാനത്തേക്ക് 10 നന്മകൾ അള്ളാഹു ഫിറ്റ് ചെയ്യും അപ്പോ ഇന്നത്തെ ഈ ഹളറത്തിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നതിന് ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം അള്ളാഹു അതിനെ നമുക്ക് തോഫീക്ക് തരുമാറാവട്ടെ അപ്പോ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരി അഥവാ പൊന്നുമോൻ വിളിച്ചു പറയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു അങ്ങനത്തെ മക്കളുള്ള ബാപ്പമാരിൽ ഉമ്മമാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ നിങ്ങൾ മനസ്സറിഞ്ഞാമയും പറയണം കാരണം ഇത് സ്വർഗത്തിൻ്റെ മജ്ലിസാണ് ഇവിടുന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ടത് എന്ത് ദുആ ചെയ്താലും അള്ളാഹു ഇജാബത്ത് തരും ഉറപ്പാ ഈ ആമീൻ്റെ വർക്കത്തുണ്ടെങ്കിലും അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തന്ന നമ്മളൊക്കെ രക്ഷപ്പെടും അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ അങ്ങനെ പരലോകത്തിനെന്ന് നമ്മുടെ തോളത്ത് കൈയിട്ട് നമ്മുടെ കൈപിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മകനെ മകളെ നീ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ അള്ളാഹു നമുക്ക് തരുന്ന സന്താനങ്ങള് അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മൾ സങ്കടപ്പെടരുത് ഇൻഷാല്ലാ അതിലേക്ക് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പരലോകത്ത് നിന്ന് മലക്കുകളോട് സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് വിളിച്ചു പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ രണ്ടാമത്തൊരു വിഭാഗം കൂടിയുണ്ട് ആരാണ് ആ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് രണ്ടാമതൊരു വിഭാഗം ആളുകളെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്നാണ് അള്ളാഹുവിൻ്റെ മാലാകമാര് വിചാരിയാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവനാണ് ഒരുപാട് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടവനാണ് സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങിയവനാണ് കള്ളു കുടിച്ചവനാണ് പെണ്ണ് പിടിച്ചവനാണ് സിനിമയെ കൂട്ടുകാരനെ പോലെ ജീവിതത്തിൽ കൊണ്ടു നടന്നവനാണ് മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കളാണ് ഉസ്താദുമാരെ സയ്യിദന്മാരെ ചീത്ത പറഞ്ഞ മക്കളാണ് ആ ചെറുപ്പക്കാര നാളെ പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോ അല്ലാ ആ ചെറുപ്പക്കാരൻ ആ മക്കള് നാളെ
പരലോകത്തിന്ന് വിളിച്ചു പറയുന്ന രംഗം മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നീ എൻ്റെ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ കാരണം കൊണ്ട് നീ എനിക്ക് നരകം തരുകയാണെങ്കിൽ പ്രശ്നമില്ല എന്നെ നരകത്തിലേക്ക് എറിഞ്ഞോ അല്ലാഹ് എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഞാൻ ഈ നരകത്തിലേക്ക് പോവാൻ കാരണക്കാരായ രണ്ടാളുകളുണ്ട് എനിക്ക് നമസ്കാരം പഠിപ്പിച്ചു തരാത്തെ പ്രിയപ്പെട്ട വാപ്പ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാത്തെ പ്രിയപ്പെട്ട ഉമ്മ കൂട്ടുകാരുടെ കൂടെ മദ്യപിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അരുത് മോനെ ചെയ്യരുത് മോനെ അത് പാപമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയാദരത്തിൻ്റെ അകത്ത് നന്മ പകർന്നു തരാത്ത എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് ആ ഉമ്മ എവിടെ അല്ലാ ആ വാപ്പ എവിടെയാണ് ചെരുപ്പില്ലാതെ നഗ്നനായിട്ട് ഞാനേ പരലോകത്ത് നിൽക്കുമ്പോ എന്റെ കാല് പൊള്ളുകയാണ് എന്റെ ശരീരം പൊള്ളുകയാണ് അല്ലാഹുവേ അതുകൊണ്ട് കൊണ്ടുവരിക എന്റെ ഉമ്മയെ നീ കൊണ്ടുവരിക എന്റെ വാപ്പച്ചയെ നീ കൊണ്ടുവരിക അല്ലാഹ് അവരെ മുഖത്ത് അല്പനേരമെങ്കിലും ഞാൻ ചവിട്ടിയിട്ട് ഞാനൊന്ന് സമാധാനം കൊള്ളട്ടെ അല്ലാഹ് ഞാൻ നരകത്തിലേക്ക് കടക്കാൻ കാരണം എന്റെ ഉമ്മയല്ലേ ഞാൻ നരകത്തിലേക്ക് കടക്കാൻ കാരണം എന്റെ വാപ്പയല്ലേ കൊണ്ടുവരിക അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ടുവരിക എന്ന് പ്രസവിച്ച പത്ത് മാസം ഗർഭഞ്ഞുമെന്ന് വേദനയോടെ പ്രസവിച്ച പൊന്നുമോൻ അല്ലാഹുടെ പരലോകത്തിനെന്ന് വിളിച്ചു പറയുന്ന രംഗമുണ്ടെന്ന് ലോകത്ത് ഇന്നവരെ കളവ് പറയാത്ത ലോകത്തില്ല നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് കാത്തിരക്ഷിക്കുമാറാവട്ടെ ഈ രണ്ട് വിഭാഗം മക്കളും നാളെ പരലോകത്ത് വരുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നമുക്കൊക്കെ ഇതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടണം രണ്ടാമത്തെ വിഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടണം അതിനുള്ള മാർഗങ്ങളാണ് മുത്തുനബിയുടെ മൂന്ന് ഹദീസിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ മാത്രം സ്വർഗത്തിൽ കടന്നാൽ പോരാ നമ്മൾ മാത്രം സ്വർഗത്തിൽ കടന്നാൽ പോരാ നമുക്ക് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ സ്വർഗത്തിൽ വേണം നമ്മുടെ മക്കൾ വേണം നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ വേണം യാ അയ്യുഹല്ലദീന ആമനു കൂ അൻഫുസകും വഅഹ്ലീകും നാറ നിങ്ങളെ ശരീരത്തെയും നിങ്ങളെ ഭാര്യയെയും നിങ്ങളെ ഭർത്താവിനെയും മക്കളെയും നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണം കാരണം വഖൂദുഹന്നാസു വൽ ഹിജാറ നരകത്തിൽ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് മനുഷ്യരും പാറക്കല്ലുകളുമാണെന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ് നമ്മൾ കുടുംബസമേതം സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് നമുക്ക് അല്ലാഹു തരുന്ന മക്കള് അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അല്ലാഹുവിനോട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ സ്വാലിഹായ മക്കൾ കിട്ടണമെങ്കിൽ ഒരു മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ദുആഉൽ വാലിദി മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ കാര്യം നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവേ എനിക്ക് ആൺകുട്ടിയെ തരണേ എന്നല്ല ദുആ ചെയ്യേണ്ടത് എനിക്ക് പെൺകുട്ടിയെ തരണേ എന്നല്ല നമ്മൾ ദുആ ചെയ്യേണ്ടത് ഖൈറായ ഒരു കുഞ്ഞിനെ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിനക്കറിയാലോ ഖൈറായ ഒരു കുഞ്ഞിനെ നീ എനിക്ക് തരണേ എന്നാണ് നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടത് മഹാരായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലേ അള്ളാഹുവേ എനിക്ക് ഒരു ആൺകുഞ്ഞിനെ നീ എനിക്ക് തരണം ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു അങ്ങനെ ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു പക്ഷേ ചരിത്രത്തിൽ പറയുന്നു ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ആൺകുഞ്ഞ് വളർന്നു വലുതായി പ്രായപൂർത്തിയെത്തി ബുദ്ധി വന്നതിന് ശേഷം ഉപ്പയുടെ ദീനിനെതിരെ തിരിയേണ്ടി വന്നു ഉപ്പയുടെ മില്ലത്തിനെതിരെ മാർഗത്തിനെതിരെ ആ ആൺകുട്ടി തിരിഞ്ഞു അവന്റെ സ്വഭാവങ്ങളും അവന്റെ ജീവിതങ്ങളും ഉപ്പയ്ക്ക് എതിരായി ദീനുൽ ഇസ്ലാമിന് എതിരായി അവസാനം വാപ്പച്ചി തന്നെ സ്വന്തം പൊന്നുമോന് വേണ്ടി ദുആ ചെയ്തത് റൂഹുൽ ബയാൻ എന്ന് തഫ്സീർ പറയുന്നുണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ നീ ഒന്ന് ഹലാക്കാക്കി കളയണേ അല്ലാ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു നബിയെ അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത് ഒരുപാട് വർഷക്കാലമായി 80 വർഷത്തോളമായി അള്ളാഹു മക്കളെ കൊടുക്കാതെ പരീക്ഷിച്ച നബി മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് എങ്ങനെയാ റബ്ബി ഹബ്ലി റളിയാ
ബുഖാരി മാമില്ല ചരിത്രത്തിൽ കാണാ ആരാരെന്ന് ബുഖാരി മാമില്ല പ്രിയപ്പെട്ട ഉമ്മ ഒരു പുണ്യമോൻ ഒരു പുണ്യമോൾ പടച്ച തമ്പുരാന്റെ പൊരുത്തമുള്ള മക്കളായിട്ട് വളരണമെങ്കിൽ അല്ലാഹുവേ ആദ്യം നിർബന്ധമാണ് മാതാപിതാക്കളുടെ സ്വലാഹിയത്ത് പ്രിയപ്പെട്ടവരെ ഉമ്മയും ഉപ്പയും നല്ലവരാവും എന്നാൽ ആ മക്കളൊക്കെ നല്ലവരാവും മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ അബൂ സ്വാലിഹ് മഹാനവറികൾ നിങ്ങൾക്കറിയാലോ ആ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല വിഷയത്തിലേക്ക് തന്നെ വരാം ഒരു ചെറിയ അത്തിപ്പഴം കഴിച്ചതിൻ്റെ പേരിൽ എത്രയോ വർഷത്തോളം അതിൻ്റെ ഉടമയെ തേടി കണ്ടുപിടിച്ച് പൊരുത്തപ്പെടിയിച്ച് അങ്ങനെ ജീവിച്ച മഹാനുഭാവനായിരുന്നു മാതാപിതാക്കൾ നല്ലവരാണെങ്കിൽ അള്ളാഹു അതിലൂടെ നല്ല മക്കളെ കൊടുക്കും അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും അള്ളാഹു കബൂലിയത്ത് തിരുമാറാവട്ടെ അപ്പോ ബുഖാരി മാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു എപ്പോഴും തിരുസുന്നത്തുകളെ ജീവിതത്തിൽ കൂടപ്പിറപ്പിനെ പോലെ മുറുകെ പിടിച്ച് ജീവിച്ച ഉമ്മയാണ് ബുഖാരി മാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ പരിസരത്ത് വന്ന ഉമ്മമാർക്ക് അള്ളാഹു ആ മഹദിയുടെ കൂടെ സ്വർഗം കൊടുക്കട്ടെ നിങ്ങൾ ഉറക്കാമേയും പറയും ഓൽക്ക് സ്വർഗം കിട്ടട്ടെ ഉമ്മമാരെ ഒരുപാട് സഹോദരിമാർക്കുള്ള ഇൻഷാല്ലാ നല്ല സൗകര്യത്തിൽ ഒരുപാട് സഹോദരിമാർ നമ്മുടെ സദസ്സിലുണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല സ്വർഗം കൊടുക്കുമാറാവട്ടെ അപ്പോ തിരുസുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടു നടന്ന മഹദിയായിരുന്നു അപ്പോ മഹദി ദുആ ചെയ്തു അള്ളാഹുവേ നീ എനിക്ക് ഇങ്ങനെ സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ഖൈറായ കുഞ്ഞിനെ തരണം അല്ലാഹു കൊടുത്ത ധാരയാണ് മഹാരായ സയ്യിദന ബുഖാരി മാമ റളിയല്ലാഹു അൻഹുവനെയാണ് ബുഖാരി മാമ റളിയല്ലാഹു അൻഹു ജനിച്ച് വീഴുമ്പോ അല്ലാഹ് അവിടുത്തെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു അല്ലാഹുവേ ഒരുപാട് കാലമായി നിന്നോട് ഞാൻ ദുആ ചെയ്തതാണ് ഒരു തങ്കക്കുടത്തിന് നീ എനിക്ക് തരണേ അല്ലാ എന്റെ കൺകുളിർമയാകുന്നൊരു പൊന്നമോനെ നീ എനിക്ക് തരണേ അല്ലാ തലമറക്കുന്ന പെങ്ങളെ സുന്നത്തൊഴിവാകാത്ത ഉമ്മമാരെ പാതിരാ സമയത്ത് വാല് കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെന്നാലും എത്ര നേരം വഴകി കിടന്നിറങ്ങിയാലും സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് രണ്ടരക്കാത്ത് തഹജ്ജു നമസ്കരിച്ചുകൊണ്ട് പടച്ചു തമ്പനാനോട് ദുആ ചെയ്യുന്ന ഉമ്മമാരെ നിങ്ങളെ പോലെ സുന്നത്തുകൾ ഒരുപാട് ചെയ്തവരായിരുന്ന മഹാനായ ബുഖാരി മാമിലെ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് തവണ പടച്ചു തമ്പുരാനോട് ദുആ ചെയ്തതിന് ശേഷമാണ് അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുക്കുന്നത് ആ പൊന്നുമോന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും ചെറുപ്പത്തിലേ ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് കാഴ്ച വന്നതെന്നറിയോ പിന്നെ എങ്ങനെയാണ് ബുഖാരി മാമിന് കാഴ്ച കിട്ടാൻ കാരണമെന്താണ് പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാ നീ എനിക്ക് നല്ലൊരു മകനെ തന്നല്ലോ അല്ലാഹുവേ അൽഹംദുലില്ലാ വലിയ സന്തോഷമായി തമ്പുരാനെ പക്ഷേ എന്റെ മകന് രണ്ട് കണ്ണുകളുണ്ട് കണ്ണിന് കാഴ്ച ഇല്ലല്ലോ റഹ്മാനെ ആ കാഴ്ച നീ കൊടുക്കണേ അല്ലാ ഈ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും പ്രസവിച്ചകന്നെ കാണാൻ എന്റെ പൊന്നുമോനെ തൗഫീഖ് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ബുഖാരി മാമ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മ പലപ്പോഴും ദുആ ചെയ്യാറുണ്ട് ആ ദുആയിന്റെ ഫലമായിട്ടാണ് പ്രിയപ്പെട്ട ബുഖാരി എന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ അല്ലാഹു കാഴ്ച കൊടുത്തതെങ്കിൽ അല്ലാഹുവേ ഇന്ന് ലോകം അറിയപ്പെട്ട അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും സുന്നത്തും കഴിഞ്ഞാ പിന്നെ ലോക മുസ്ലിമീങ്ങൾ നെഞ്ചിലേറ്റി കൂടക്കോട്ട് കൂടെ കൊണ്ട് നടക്കുന്ന മനോഹരമായ കിതാബാണ് സ്വഹീഹുൽ ബുഖാരി എന്ന് എന്റെ പ്രിയപ്പെട്ടവർ മറക്കണ്ട ഏത് മഹാരഥന്മാരുടെ ഏത് ചരിത്രം രചിച്ച അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഉലിയാക്കന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോ കാണാൻ കഴിയുന്നതാണ് അവരെ മാതാപിതാക്കളുടെ വലിയൊരു പങ്ക് നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ ആദ്യം എന്ത് വേണം നമ്മൾ ദുആ ചെയ്യണം അപ്പൊ ഈ ഇൽമിന്റെ സദസ്സെന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം അല്ലാഹു നമുക്ക് തന്ന മക്കളേക്ക് അല്ലാഹു നമ്മൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ അപ്പോ ദുആഉൽ വാലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പറയാണ് ഒന്നാമത്തതായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് മക്കൾ നന്നാവണമെങ്കിൽ ഉമ്മയും ബാപ്പയും ശ്രദ്ധിക്കേണ്ടത് ആ മകന് വേണ്ടിയുള്ള ദുആ ആണ് ഒരിക്കലും നമ്മൾ മക്കളെ ശപിക്കാൻ പാടില്ല മക്കൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ശപിക്കാൻ പാടില്ല ചില ഉമ്മമാരെ കണ്ടില്ലേ നിങ്ങൾ മക്കളല്ലേ തെറ്റു വരും തെറ്റ് സംഭവിക്കാത്തവരാരാ ആരുമില്ലല്ലോ അപ്പോ ആ മക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മക്കളെ ചീത്ത പറയും ദേഷ്യപ്പെടും അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല
നമ്മളവരെ ഒരിക്കലും തന്നെ ശപിക്കാൻ പാടില്ല. നീ നന്നാവൂലടാ, നീ കുരുത്തം കേട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് ശാപവാക്ക് ഒരിക്കലും നമ്മൾ പറയരുത്. കാരണം എന്തെന്നറിയോ, മഹാന്മാര് പറയാണ് നിങ്ങൾ ഒരിക്കലും മക്കളെ നിങ്ങൾ ശപിക്കാൻ പാടില്ല. അങ്ങനെ ശപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിന് പെട്ടെന്ന് ഇജാബത്ത് കൊടുക്കുമെന്നാണ്. പെട്ടെന്ന് ഇജാബത്ത് കൊടുക്കും. നിങ്ങൾ മക്കൾക്കെതിരെ നിങ്ങളൊന്ന് ദുആ ചെയ്ത് നോക്കി. ഏഴ് സന്ദർഭങ്ങളിൽ അള്ളാഹു മലക്കുകളുടെ ആമയെന്ന് കാത്തിരിക്കൂല, അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് കൊടുക്കും. അതിൽ നിന്നൊരു സന്ദർഭമാണ് ഉമ്മ ബാപ്പ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ വിലായത്തിൻ്റെ പതിവ് നേടിയ മഹാനാണ് ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. അള്ളാഹുവിൻ്റെ വലിയ മഹാനാണ്, ഇഷ്ടം ലഭിച്ച മഹാനാണ്. പക്ഷേ ജുറൈജ് റളിയല്ലാഹു അൻഹു ഉമ്മ വിളിച്ചു, മൂന്ന് തവണ വിളിച്ചു. ജുറൈജ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലായിരുന്നു. ഉമ്മക്ക് ഉത്തരം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉമ്മയൊന്ന് ദുആ ചെയ്തു, എന്റെ ജുറൈജ് അവൻ വലിയ പണ്ഡിതനായി വലിയ മഹാനായി, പക്ഷേ ഈ നൊന്ത് പ്രസവിച്ച ഉമ്മക്ക് അവൻ ഉത്തരം തന്നില്ലല്ലോ അല്ലാ, അതുകൊണ്ട് എന്റെ മകനെ എന്റെ കൺമുന്നിൽ നിന്ന് നീ കണ്ണുനീര് കുടിപ്പിക്കണേ എന്ന് ഉമ്മ അങ്ങ് ദുആ ചെയ്തപ്പോ നാട് മൊത്തം മിളകിയില്ലേ ജുറൈജ് റളിയല്ലാഹുവിനെതിരെ. ഒരു പെണ്ണ് വന്നിട്ട് വ്യഭിചാര ആരോപണം പറഞ്ഞിട്ട് ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. വ്യഭിചാര ആരോപണം പറഞ്ഞു ജുറൈജ് റളിയല്ലാഹുവിനെ ഇബാദത്തെടുത്ത ആ ടെന്റ് വന്നിട്ട് നാട്ടുകാരടിച്ച് തകർത്ത്. മഹാനുമാവനല്ലേ, വലിയ മഹാനല്ലേ, പക്ഷെ എന്തുകൊണ്ട് മഹാനുപറകൾക്ക് അങ്ങനെ സംഭവിച്ച്? ഉമ്മയുടെ ഒരു ദുആ ആണ്. അപ്പൊ ഉമ്മയുടെ ദുആനെ വാപ്പയുടെ ദുആനെ നമ്മൾ ഭയന്നിരിക്കണം. മക്കൾക്കെതിരെ ഒരിക്കലും നമ്മൾ ശാപവാക്ക് പറയരുത്. ഒരു ദിവസം ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു, അള്ളാഹു അടുത്ത കൂടെ നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ, മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോൻ എന്തോ ഒരു തെറ്റ് ചെയ്തപ്പോ അതിനെ തിരുത്തണം. മാതാപിതാക്കൾ തിരുത്തണം, പക്ഷെ അത് തിരുത്തന്റെ രൂപത്തിൽ തിരുത്തണം. ആ മകനെ ഇങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു കണ്ട് മഹാനുഭാവിന് വന്നിട്ട് പറഞ്ഞ്, എന്താ മുആവിയ നിങ്ങൾ ചെയ്യണേ, മകനെ അടിക്കുകയാണോ? ഉടനെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ വലിയ കുരുത്തക്കേട് കാട്ടിട്ടാ ഞാൻ തല്ലണേ, ചെറിയ മകനല്ലേ, മക്കള് പുഷ്പങ്ങളാണ്, ചെറിയ മോനല്ലേ, തെറ്റ് വരൂലേ. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുആവിയ മക്കളെ നീ അടിക്കണം, പക്ഷേ ആ മക്കള് ചെറിയ കുഞ്ഞു മക്കളല്ലേ, മുആവിയ ചെറിയ മക്കളല്ലേ, ഹും സമാറ ഖുലൂബിനാ, അവര് നമ്മുടെ തങ്കക്കുടങ്ങളല്ലേ, ഈ ഹൃദയത്തിന്റെ ഫലങ്ങളല്ലേ മുആവിയ, എങ്ങനെയാണ് ഈ മക്കളെ നിനക്ക് തല്ലാന് മനസ്സ് വരുന്നത്? ഹും സമാറു കുലൂബിനാ, ഈ ഹൃദയത്തിന്റെ പൊൻതാരകങ്ങളല്ലേ, ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയ മോനല്ലേ മുആവിയ, പടച്ചു തമ്പുരാനോട് ഒരുപാട് തവണ കരഞ്ഞു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തിയിട്ട് അല്ലാഹു നിനക്ക് തന്ന തങ്കക്കുടമല്ലേ, പിന്നെ എന്തിനാണ് വഅമാദ ലുഹരിനാ, ഈ ശരീരത്തിന്റെ അസ്ഥികൾക്കുള്ള തൂണാണ് നമ്മുടെ പൊന്നു മക്കള്, ഈ ശരീരത്തിന്റെ തൂണുകളാണ് നമ്മുടെ അസ്ഥികളുടെ തൂണുകളാണ് നമ്മുടെ പൊന്നു മക്കള്. അല്ലാഹുവേ, നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടാകുമ്പോ എന്ന സന്തോഷമാണ്, കുഞ്ഞുമക്കളുള്ള വീട്ടിൽ എപ്പോഴും വലിയ സന്തോഷമാണ്, വലിയ ലാലനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമാകുന്ന ചെറിയ മക്കളെ എപ്പോഴും പ്രവാചകരെ കൂടെ കൊണ്ട് നടക്കുമാകുന്ന ഫാത്തിമ എന്ന പ്രിയപ്പെട്ട തങ്കക്കുടത്ത് അല്ലാഹുവേ, ഫാത്തിമ ബീയുടെ പൊരുത്തം ഞങ്ങളെ സദസ്സിലേക്ക് തരണേ അല്ലാ. അലി റളിയല്ലാഹു അൻഹു കൈകളിലേക്ക് ഫാത്തിമ ബീവി ഏൽപ്പിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയേ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ ഹൃദയത്തിലെ തുടിപ്പാണ്, എന്റെ ജീവന്റെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് ഫാത്തിമയെ അത് പ്രവാചകർക്ക് പ്രിയപ്പെട്ട പൊന്നുമോലുള്ള അടങ്ങാത്ത മഹബത്താണ്. ആ പ്രിയപ്പെട്ട വാപ്പച്ചിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വളരെ സന്തോഷത്തിന്റെ വാക്കാണ് അലി തങ്ങളോട് പറയുന്നത്. അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹു കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ പറയുകയാ, സുരലോക സോവർഗത്തിൻ സോഗന്ധ പോറാണിയ ും
ആഴകായ സോറോമക്കൾ മീഴിയാലേ സുരലിതാ സൂറാണി ഫാത്തിമത്ത് സുഹ്ര മണിമുത്ത് റസൂലിൻ്റെ പൂമോളല്ലേ ഫാത്തിമ ബീവി അഴകിലോ അഴകായി മാറിയ ഫാത്തിമത്ത് സുഹ്ര അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ ഒന്നാമത്തെ കവാടത്തിൽ മുത്ത് റസൂലുള്ള പറയുകയാണ് അഞ്ച് പേരുകളാണ് ഞാൻ കണ്ടത് സ്വഹാബാ എട്ട് കവാടങ്ങളുള്ള മനോഹരമായ സ്വർഗമുണ്ടല്ലോ ഇസ്രായേൽ മിറാജിൻ്റെ അത്ഭുതകരമായ യാത്ര കടന്നപ്പോ ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടുപോയിട്ടുണ്ട് ആ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും എൻ്റെ മുമ്പിലേക്ക് തുറക്കപ്പെട്ടപ്പോ സ്വർഗത്തിൻ്റെ ഒന്നാമത്തെ കവാടത്തിൽ അഞ്ച് പേരുകൾ ഞാൻ കണ്ടുപോയി സ്വഹാബാ അതിൽ നിന്ന് ഒന്നാമത്തെ പേരെന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ രണ്ടാമത് എഴുതി വച്ച പേര് എന്താ മുഹമ്മദ് റസൂലുള്ളാ മൂന്നാമത് എഴുതി വച്ച പേര് എന്തെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട രാജകുമാരി പൊന്നുമോള് ഫാത്തിമ എൻ്റെ ഫാത്തിമയാണ് സഹാബ എൻ്റെ പൊന്നുമോള് ഫാത്തിമ ആ ഫാത്തിമ എന്ന തങ്കക്കുടത്തിൻ്റെ പേരാണ് അല്ലാഹുവിൻ്റെ സ്വർഗത്തിലെ മനോഹരമായ കവാടത്തിൻ്റെ മുകളിൽ ഞാനെ കണ്ടതെന്ന് മുച്ചിനബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എത്രയോ വലിയ പണക്കാർ വന്നിട്ട് പലതവണ പ്രവാചകരോട് പറഞ്ഞതാണ് നബിയേ ആ താമരമുട്ടിൻ്റെ അളവുള്ള ഫാത്തിമാനെ ഒന്ന് വിവാഹം ചെയ്ത് തരോ നബിയേ എത്ര മഹർ വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ നബിയേ എത്ര പണം വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ നബിയേ ഒരു രാജകൊട്ടാരം ഈ മദീനക്കാർ കാണാത്ത ഏറ്റവും വലിയ രാജകൊട്ടാരത്തിലുള്ള സൗകര്യങ്ങൾ ഫാത്തിമാക്ക് ഞാൻ ഒരുക്കി കൊടുക്കാൻ നബിയേ ആ താമരമുട്ടിൻ്റെ അളവുള്ള ചെമ്പകപ്പൂവിൻ്റെ മണമുള്ള ബീവി ഫാത്തിമ ആ ഫാത്തിമാനെ എനിക്കൊന്ന് വിവാഹം ചെയ്ത് തരോ നബിയേ മദീനയിലെ വലിയ വലിയ പ്രമാണിമാരെ പണക്കാരെ പലതവണ വന്നുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ വന്ന് യാചിച്ചതാണ് പ്രിയപ്പെട്ടവരെ അവർക്കൊന്നും ഫാത്തിമ എന്ന സ്വർഗത്തിൻ്റെ രാജകുമാരിയെ കൊടുക്കാതെ അല്ലാഹുവിൻ്റെ റസൂലെ കൊടുത്തത് ആർക്ക് വേണ്ടിയാണ് പാവപ്പെട്ടവരായ അലിയാര് തങ്ങളെ കയ്യിലേക്കാ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമാനെ കൊടുക്കാൻ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറഞ്ഞതാരെന്നറിയോ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാല മലക്ക് ജിബ്രീൽ പതിനൊന്ന് തവണയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് മുത്ത് റസൂലുള്ളാനോട് പലതവട്ടം പറഞ്ഞതാണ് അല്ലാഹുവിൻ്റെ റസൂലേ തങ്ങളെ തങ്കക്കുടമാകുന്ന ഫാത്തിമ ധൈര്യമായിട്ട് കൊടുക്കണ നബിയേ അലിയാർക്ക് തങ്ങൾ കൊടുക്കണ നബിയേ അലി റളിയല്ലാഹു അൻഹു കൈകളിലേക്ക് ഫാത്തിമാന്റെ കൈയിനെ ചേർത്ത് വെക്കുമ്പോ പ്രവാചകരെ അലി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതാണ് അലിയേ ചെറുപ്പം മുതലേ എൻ്റെ ഭക്ഷണം കഴിച്ചു വളർന്ന ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ പ്രപ്പനെ പോലെ വളർന്ന മഹാനായ മുത്ത് റസൂലുള്ളാന്റെയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹ് നടക്കുമ്പോ പതിനേഴ് ചെറുപ്പക്കാരാണ് ദഫ് മുട്ടിയതെന്ന് ചരിത്രത്തിൽ കാണാ ഖദീജ ബീവിയുടെ നിക്കാഹ് നടക്കുന്ന സമയത്ത് പ്രവാചകന്റെ നിക്കാഹ് നടക്കുന്ന സമയത്ത് പതിനേഴ് ചെറുപ്പക്കാർ ദഫ് മുട്ടിയെന്ന് താരിഖ് മദീനയുടെ 39-ാം വാളം പറയുകയാ അന്ന് ദഫ് മുട്ടുന്ന സമയത്ത് ദഫിന്റെ ക്യാപ്റ്റനായിട്ട് മുന്നിൽ നിന്ന ഇസ്ലാമിലെ ചുണക്കുട്ടനാരാ മുത്ത് റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട സഹാബി അലിയാര് തങ്ങളാ നീ എൻ്റെ വീട്ടിൽ ചെറിയ പ്രായം മുതലേ എൻ്റെ കൂടെ പ്രപ്പനെ പോലെ വളർന്നവനാണ് അതുകൊണ്ട് അലിയേ എൻ്റെ ഫാത്തിമാർ നിന്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ് അലിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോളെ ഏൽപ്പിക്കുമ്പോ അല്ലാഹുവിൻ്റെ റസൂലെ പറയുകയാണ് എൻ്റെ ഫാത്തിമാനെ നീ വേദനിപ്പിക്കല്ലേ അലിയേ അവൾ ചെറിയവളല്ലേ അവൾ കുഞ്ഞുമോളല്ലേ ഒരു സങ്കടവും അറിയാതെ ഞാൻ വളർത്തിയവനാണ് കണ്ണുനീര് കുടിപ്പിക്കാൻ പാടില്ല അലിയേ എൻ്റെ ഫാത്തിമാനോട് നീ മുഖം വീർപ്പിക്കാൻ പാടില്ല അലിയേ എന്ന് പലതവണ മുച്ചിനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പൊ മുച്ചിനബിക്ക് വരെ മക്കളോട് വലിയ ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മുടെ മക്കളോടൊക്കെ വലിയ സ്നേഹം വലിയ ഇഷ്ടം നമുക്ക് വേണം അതുകൊണ്ടല്ലേ മുആവിയ റളിയല്ലാഹു അൻഹു മകനെ
ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അഹ്നഫ് ഇബ്നു കൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വാളിമാദു ലുഹരിന അവർ നമ്മുടെ അസ്ഥികളുടെ തൂണല്ലേ മുആവിയ പിന്നെ എന്തിനാ നിങ്ങൾ തല്ലണത് നഹ്നു ലഹും അർളുൻ ദലീലതുൻ നമ്മൾ അവർക്ക് കരുണയുടെ വിളകളായി മാറണം ആരോടാ പറയണേ പ്രിയപ്പെട്ട വാപ്പച്ചിയോട് പറയാം നമ്മൾ നമ്മുടെ മക്കൾക്ക് കരുണയുടെ ഭൂമിയാവണം ഒരു വിളവ് ഉണ്ടാകുന്ന ഭൂമിയിലാണ് നമ്മൾ കൃഷി ഇറക്കുന്നത് വിളവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ വിളവുണ്ടാകുന്ന ഭൂമിയിലാണ് നമ്മൾ കൃഷി ഇറക്കുന്നത് അല്ലാതെ പാറപ്പുറത്ത് പോയിട്ട് ആരെങ്കിലും നെല്ല് നടുവോ ഇല്ലല്ലോ ആ നെല്ലുണ്ടാകാൻ പറ്റുന്ന നല്ല വിളവുള്ള സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ നെൽകൃഷി നടത്തുന്നത് ഇതേ പ്രകാരം നിങ്ങളുടെ മക്കൾക്ക് വളരാനുള്ള വിളകളാണ് മാതാപിതാക്കളെന്ന് മഹാരായ അഹ്നഫ് ഇബ്നു കൈസ് റളിയല്ലാഹു അൻഹു പറയാ എന്നിട്ട് എന്താ പറയണമെന്ന് അറിയോ ഈ മക്കൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ കൊടുക്കണം പക്ഷേ എന്താവണം മൊബൈൽ ചോദിക്കുമ്പോൾ മൊബൈൽ വാങ്ങി കൊടുക്കുക ടാബ്ലറ്റ് വാങ്ങി കൊടുക്കുക അതൊന്നുമില്ല നിന്റെ പൊരുത്തമുള്ള അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള എന്ത് വസ്തുക്കൾ നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്ന് അഹ്നഫ് ഇബ്നു കൈസ് റളിയല്ലാഹു അൻഹു ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത് മഹാനവരുകൾ പറയാണ് അതുകൊണ്ട് മക്കൾ ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെടാനോ ശപിക്കാനോ പാടില്ല നമ്മൾ ശപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ കേടുവരാൻ അതൊരു കാരണമാണ് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തിരുമാറാവട്ടെ അപ്പോ മുത്തുനബിയുടെ ഹദീസിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് ഒരിക്കലും ശപിക്കലല്ല ഒരിക്കലും നമ്മൾ ശപിക്കരുത് ഒരിക്കലും നിങ്ങൾ ശപിച്ച അള്ളാഹുന്റെ മലക്ക് ശപിക്കും ഉറപ്പാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് വാപ്പമാര് നല്ലവണ്ണം ശ്രദ്ധിക്കണം നിങ്ങൾ ശപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാലാഖുമാര് ശപിക്കും ഞങ്ങളൊക്കെ ഒരു വഴിക്ക് ഞങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഉസ്താദുമാർ എപ്പോഴും ഞങ്ങളോട് പറയും നിങ്ങളെ ഉമ്മയും നിങ്ങൾ വാപ്പയുമാണ് നിങ്ങളെ വിജയം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ 10 മാസമായി ഖബറിൻ്റെ അകത്ത് കിടക്കുക അള്ളാഹു ഈ സദസ്സ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹുവേ അവരൊക്കെ ഖബറിനെ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ നമ്മളൊരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ കരുതിയ ഉമ്മ പറയും മോനെ ഈ ടൈമിൽ പോണോ ഈ രാത്രി സമയത്ത് പോണോ അപ്പൊ നമ്മള് ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് ഉമ്മയോട് ദേഷ്യം വെച്ചിട്ടല്ലേ പോണ്ടേ ഉമ്മയോട് മനസ്സറിഞ്ഞ് പറഞ്ഞ പറയാം ഉമ്മ ഞാൻ ഏതായാലും പോവാൻ കരുതിയിട്ടുണ്ട് നിങ്ങൾ പോവരുത് പോവരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയാൽ എനിക്കതിന്റെ കുരുത്തക്കേട് തട്ടും അതുകൊണ്ട് ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് നല്ല താഴ്മയും നമ്മൾ പറയണം ഞങ്ങൾ ഉസ്താദുമാരെ പലപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരാറുണ്ട് നിങ്ങൾക്ക് നിർബന്ധ ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് പോവേണ്ടി വരുമ്പോ ഉമ്മ എതിർക്കാതിരിക്കോ ഉമ്മ നൊന്ന് പ്രസവിച്ച മകനല്ലേ നമ്മളെ വാപ്പച്ചി നമ്മയെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മക്കളല്ലേ നമ്മള് അതുകൊണ്ട് നമ്മുടെ ഉള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് ഏ ഇപ്പൊ പോവല്ലേ മോനെ ഇപ്പൊ പോവണ്ട ഇപ്പൊ നീ അങ്ങനെ ചെയ്യണ്ട പക്ഷെ നമ്മള് അവരോട് അവരെതിർത്തതുപോലെ അവരോട് ഡബിൾ അങ്ങട്ട് എതിർത്തുകൊണ്ട് അതിന് ധിക്കരിക്കുകയല്ല വേണ്ടത് നമ്മൾ നല്ല രൂപത്തിൽ പറഞ്ഞവരെ മയപ്പെടുത്തണം ഉമ്മ വാപ്പ ഞാൻ പോവാൻ കരുതിയിട്ടുണ്ട് നിങ്ങൾ പോവരുതെന്ന് പറഞ്ഞ അതൊരു കുരുത്തക്കേടായിട്ട് മാറും അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉമ്മയും വാപ്പയും നമുക്ക് സമ്മതം തരും അങ്ങനെയാണ് ഉമ്മയുടെ വാപ്പയുടെയും ശാപം ഒരിക്കലും വാങ്ങരുത് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അപ്പൊ രണ്ടാമത്തെ പോയിന്റാ പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളിലൂടെ പറഞ്ഞ രണ്ടാമത്തെ നല്ലൊരു ഉപദേശമാണ് ഇനി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുന്നത് ഈ ഹദീസിന്റെ ബാക്കി തന്നെ ഒരു 3 സ്വലാത്ത് കൂടി ചൊല്ലി നല്ല ശബ്ദത്തിൽ വസ്സലാമു അലൈക യാ ബിമല്ലാ സ്വലാത്തു എല്ലാവരും ചൊല്ലി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ മോണിറ്റർ ഒന്നൊരു വോയിസ് ഇടുകയാണെങ്കിൽ സന്തോഷമായി അഹമ്മദില്ല നല്ല ഓപ്പറേറ്റർ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആമീൻ പറയവൽക്ക് ബർക്കത്തിട്ടെ ചെറിയ അസുഖം കാരണം 4 ദിവസം ഹോസ്പിറ്റൽ ചികിത്സയിലായിരുന്നു കുറച്ച് ദിവസത്തെ പ്രോഗ്രാമൊക്കെ മുടങ്ങി ശബ്ദത്തിനും ചെറിയ പ്രയാസം വന്നുകൊണ്ട് ഇന്നിപ്പോൾ അൽഹംദുലില്ല ചികിത്സ കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസത്തെ സദസ്സിലേക്ക് അന്ന് വന്നത് അള്ളാഹു നമുക്ക് തന്ന ആഫിയത്തും അള്ളാഹു തന്ന നിയമത്തുകളൊക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ അപ്പോൾ ഓപ്പറേറ്റർ മോശമായിട്ടല്ല എൻ്റെ വോയിസ് കുറയുമ്പോൾ ഞാൻ വോയിസ് കൂട്ടാൻ പറയണതാണ്
രണ്ടിഷ്ടപ്പെട്ടില്ല വന്നിട്ടാണെങ്കിൽ ഒന്നും സന്തോഷമായി. മോണിറ്റർ ഇട്ടാൽ മതി കേട്ടോ, സദസ് പ്രയാസമാണെങ്കിൽ മോണിറ്റർ ഇട്ടാൽ മതി കേട്ടോ. രണ്ടിഷ്ടപ്പെടുന്നില്ല അടി ഇൻഷാല്ല. ഒരു സ്വലാത്ത് കൂടി ചൊല്ലി നല്ല ശബ്ദത്തിൽ. അള്ളാഹു ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടി തരുമാറാവട്ടെ. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലൂടെ പറയുകയാണ്, തങ്ങളെ നമ്മുടെ സന്താനങ്ങൾ നല്ലവരായി തീരണമെങ്കിൽ പ്രവാചകർ രണ്ടാമത്തെ ഉപദേശം തരികയാണ്, നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ. അങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വാലിഹായ മക്കളെ തന്നാൽ, അള്ളാഹു തന്നത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും നിങ്ങൾ സങ്കടം പറയാൻ പാടില്ല. അള്ളാഹുവേ നീ എനിക്ക് തന്നത് മുഴുവൻ പെൺകുട്ടികളാണല്ലോ, നീ എനിക്ക് തന്നത് ആൺകുട്ടികളാണല്ലോ, നീ എനിക്ക് പെണ്ണി തന്നില്ലല്ലോ അള്ളാഹ് എന്ന് അള്ളാഹുവിനോട് നമ്മൾ ആരോ പരാതി പറയാൻ പാടില്ല. കാരണം നമ്മൾ ദുആ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സ്വാലിഹായ മകനെ മകളെ തരണേ അള്ളാഹ്. അങ്ങനെ തന്നു കഴിഞ്ഞാ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, പിന്നെ മാതാപിതാക്കളെ പേരിലുള്ള മക്കൾക്ക് ചെയ്യേണ്ട രണ്ടാമത്തെ കടമ എന്താണ്, അള്ളാഹു തന്ന നിയമത്തല്ലേ മക്കൾ എന്നുള്ളത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മ എത്ര തവണ ദുആ ചെയ്തതാണ്. ഈ മഹത്തായ ഹളനത്തിൽ വന്നുകൊണ്ട് പ്രഭാഷണം കേൾക്കുന്നവരെ, നിങ്ങളെ പ്രസവിച്ച നിങ്ങളെ ഉമ്മ, നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളെ വാപ്പാ, നിങ്ങൾക്ക് വേണ്ടി എത്ര തവണ ദുആ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ദുനിയാവിലേക്ക് പൂജാതരായത്. പലതവണയല്ലേ നിങ്ങളെ ഉമ്മ മഹത്തായ ഈ ഷാഹുൽ ഹമീദ് വലിയുള്ളാന്റെ പരിസരത്ത് വന്നുകൊണ്ട് എനിക്കൊരു മകനെ മകളെ തരണേ അല്ലോ എന്ന് പറഞ്ഞിട്ട് എത്ര തവണയാണ് പടച്ചു തമ്പുരാനോട് ദുആ ചെയ്തത്. അങ്ങനെ അല്ലോക്ക് നിങ്ങൾക്കൊരു മകനെ തന്നാൽ മകളെ തന്നാ, നിങ്ങൾ ഉടനെ തന്നെ അല്ലോകിൽ ശുക്ര ചെയ്യണേ, അൽഹംദുലില്ലാ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നല്ലോ അല്ലോ, നീ എനിക്കൊരു തങ്കക്കുടത്തെ തന്നല്ലോ അല്ലോ. പ്രസവിച്ച ഉടനെ ആൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് വേദനിക്കരുത്, പ്രസവിച്ച ഉടനെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് പുച്ഛിക്കരുത്. അല്ലാഹു ഹൈറായ മക്കളെയാണ് നമുക്ക് തരുന്നത്, അത് ആണായാലും പെണ്ണായാലും പടച്ചു തമ്പുരാന് വലിയ ബർക്കത്ത് തരുമെന്നോ. പക്ഷേ ആ മക്കള് പിന്നെ നന്നായി കിട്ടണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന് ശുക്ര ചെയ്യണമെന്ന് മുച്ചി നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് പ്രസവിക്കപ്പെട്ട മക്കളുടെ ചെവിയിൽ ചെന്നുകൊണ്ട് ബാങ്ക് കൊടുക്കണമെന്ന് പ്രവാചകരെ പറഞ്ഞത്. വലത്തെ ചെവിയിൽ ചെന്നുകൊണ്ട് ബാങ്ക് കൊടുക്കൽ വലിയ സുന്നത്തല്ലേ, ഇടത് ചെവിയിൽ ചെന്നുകൊണ്ട് ഇഖാമത്ത് കൊടുക്കൽ വലിയ പോരിശയല്ലേ. ആ കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് വീണ ഉടനെ തന്നെ ഈ ദുനിയാവിന്റെ മറ്റുള്ള ശബ്ദങ്ങളെ കേൾക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ ആ കുഞ്ഞിന്റെ ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ അല്ലാഹുവാണ് വലിയവൻ, എന്നെ പരിപാലിക്കുന്നത് അല്ലാഹുവാ, അമ്മയുടെ ഉദരത്തിന്റെ അകത്ത് ഗർഭാശയം എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ആ ഗർഭാശയത്തിന്റെ അകത്തിനൊക്കെ ഭക്ഷണം തന്നത് ഉമ്മയാണ്. വെയില് കൊള്ളാതെ മഴ കൊള്ളാതെ നിനക്ക് ഭക്ഷണം തന്നത് അല്ലാഹുവാണ് മോനെ. ഉമ്മയുടെ ഉദരമാകുന്ന ലോകത്തിന് ജീവിച്ചില്ലേ പൊന്നുമോനെ, ആ ഉദരത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ ദുന്യാവാകുന്ന അത്ഭുതങ്ങളുടെ കലവറയാകുന്ന ഭൂമി ലോകത്തേക്ക് നീ വന്ന ഉടനെ നീ കേൾക്കേണ്ട വാക്കി എന്താണ്, ഗർഭാശയത്തിൻ്റെ അകത്ത് നിന്ന് നിനക്ക് ഭക്ഷണം തന്ന അല്ലാ, ഗർഭാശയത്തിൻ്റെ അകത്ത് നിന്റെ ശരീരത്തിന് പോഷകാഹാരങ്ങൾ തന്ന അല്ലാ, ഒന്നുമല്ലാത്ത നിന്റെ മാംസപിണ്ഡത്തിലുള്ള ഉപ്പയുടെ ഉമ്മയുടെ ബീജത്തുള്ളികളിൽ നിന്ന്
നിനക്ക് ശരീരത്തിന്റെ ഭാവുകൾ തന്നെ ശരീരത്തിന്റെ രൂപങ്ങൾ തന്നെ അവയവങ്ങൾ തന്നെ ആ അവയവത്തിലേക്ക് മൂർത്താവിലൂടെ റോഹനെ തന്ന അല്ലാ അല്ലാഹു അക്ബർ ആ റബ്ബാണ് വലിയവൻ പൊന്നുമോനെ ആ റബ്ബാണ് വലിയവൻ പൊന്നുമോളെ എന്ന് പ്രസവിക്കപ്പെട്ട പൊന്നുമോനെ പൊന്നുമോളെ ചെവേലെ നിങ്ങൾ പാങ്കു കുടിക്കണമെന്ന മുച്ചി നബിയേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മാത്രമല്ല പാങ്കു കുടിക്കലെ പ്രവാചകന്റെ സുന്നത്താണ് നല്ല മനോഹരമായ മധുരം കൊടുക്കണം ബിസ്മു ജല്ലിയിട്ട് മധുരം കൊടുക്കണം മാത്രമല്ല ഇതെല്ലാം മക്കൾ നന്നാവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സലാഹിയത്തുള്ള കാര്യങ്ങളാ ഇങ്ങനെയെല്ലാം ചെയ്തു പോയ മക്കളാണെങ്കിൽ ആ മക്കളെ പടച്ചു തമ്പുരാൻ ഏറ്റെടുക്കുന്നവനാണ് ആ മക്കളെ പിന്നൊരിക്കലും കള്ളുകുടിയന്മാരാവില്ല ആ മക്കളെ പിന്നൊരിക്കലും പെണ്ണുപിടിയന്മാരാവില്ല ആ മക്കളെ ഉമ്മയെ ചവിട്ടുന്നവനാവില്ല ആ മക്കളെ വാപ്പാന്റെ മുഖത്തടിക്കുന്നവനാവില്ല ഔലിയാക്കന്മാരെ ചീത്ത പറയുന്ന ആലിമീങ്ങളെ പരിഹസിക്കുന്ന സയ്യിദന്മാരെ ചീത്ത പറയുന്ന ആലിമീങ്ങളെ സദാതീങ്ങളെ ചീത്ത പറയുന്ന തെറി പറയുന്ന ആലിമീങ്ങളെ സദാതീങ്ങളെ നന്ദിക്ക് നിന്ന് കേട് കാണിക്കുന്ന ഉറൂസ് കമ്മിറ്റിക്കാരെ ചീത്ത പറയുന്ന ഔലിയാക്കന്മാരെ ചീത്ത പറയുന്ന മുത്തു റസൂലുള്ള സാധാരണക്കാരാണെന്ന് പറയുന്ന മക്കളാക്കൂല ഇങ്ങനെ മുത്തനബി പറഞ്ഞതുപോലെ വളർത്തുന്ന ഉമ്മമാരെ നിങ്ങളെ മക്കൾ ഒരിക്കലും സ്വഭാവത്തിന് ചീത്ത പറയുന്നവരാവില്ല സയ്യിദന്മാരെ ചീത്ത പറയുന്ന മക്കളാവില്ല സയ്യിദന്മാരുടെ ഉസ്താദ്മാരെ വാഹനങ്ങൾക്കെതിരെ കല്ലെറിയുന്ന മക്കളാവില്ല ഇരുളിന്റെ മറവിൽ നിന്ന് തോണിവാസം കാണിക്കുന്ന മക്കളാവില്ല പള്ളിക്കെതിരെ പ്രവർത്തിക്കുന്ന മക്കളാവില്ല പണ്ഡിതന്മാരെ തെറി പറയുന്ന മക്കളാവില്ല അല്ലാഹുവേ പടച്ചു തമ്പുരാന്റെ മാലാകമാരെ ശപിക്കുന്ന മക്കളാവില്ല അങ്ങനത്തെ മക്കളാമാതിരിക്കാൻ വേണ്ടിയാണ് പ്രവാചകരെ പറയുന്നത് പൊന്നുമോനെ കള്ളു കുടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പെങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോളെ തെറ്റിലേക്ക് വൈദ്യു പയിച്ചുകൊണ്ട് നോക്കുന്ന കാലഘട്ടത്തിൽ വളർത്തുന്ന കാലഘട്ടത്തിൽ മുത്തു റസൂലുള്ള പറഞ്ഞതുപോലെ ഉസ്താദമാരെ പറഞ്ഞതുപോലെ പഠിപ്പിക്കാത്തതിന്റെ പേരില് അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് കൈ പിടിച്ചിട്ട് കൈകടിച്ച് കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല അതിന്റെ മുന്നേ ഉണരുക അതിന്റെ മുന്നേ ഉണരുക ഈ ഹൃദയത്തിന്റെ കത്ത് തട്ടാൻ വേണ്ടി പ്രവാചകന്റെ ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് മുത്തു റസൂലുള്ള പറയുകയാണ് ആ മക്കൾക്ക് നിങ്ങൾ മധുരം കൊടുക്കണേ ഹക്കീഖയറുക്കണേ ഇങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് പ്രവാചകരെ പറയുകയാണ് മാത്രമല്ല എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ ഉപ്പമാരെന്ത് ചെയ്യണം ഒരു ശുക്രിന്റെ സുജൂദ് നമ്മൾ ചെയ്യണം അല്ലാഹു നമുക്ക് തന്ന സന്താനം നമ്മുടെ ഭാര്യ പ്രസവിച്ചു എന്ന് അറിഞ്ഞ ഉടനെ അൽഹംദുലില്ലാ ഒരു ശുക്രിന്റെ സുജൂദ് നമ്മൾ അവിടെ നിന്ന് ചെയ്യാം ചെയ്യാൻ പറ്റുന്നിടത്ത് നമ്മൾ ചെയ്യാം അല്ലാഹ നീ എനിക്ക് എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഹൈറായൊരു മകനെ തന്നല്ലോ അങ്ങനെ ശുക്രന്റെ സുജൂദ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം അല്ലാഹു നമുക്ക് അതിന് തൗഫീക്ക് തരട്ടെ അത് ഭാര്യ പ്രസവിക്കുന്ന മാത്രല്ല ഇനി ശുക്രന്റെ സുജൂദ് ചെയ്യാന് ഭാര്യ പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കണ്ട നമുക്ക് എന്ത് സന്തോഷം വന്നാലും നമ്മൾ ഉടനെ ശുക്രന്റെ സുജൂദ് ചെയ്യണം നമ്മൾ രോഗം മാറിയാലേ നമുക്കൊരു വീട് വന്നാലേ നമുക്കൊരു ജോലി കിട്ടിയാലേ ശമ്പളം കിട്ടിയാലേ ജീവിതത്തിൽ എന്ത് സന്തോഷം വന്നാലും എക്സാം പാസ്സായാലേ ഒരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ എന്ത് സന്തോഷമാണോ ജീവിതത്തിൽ വന്നത് അപ്പോഴൊക്കെ ഒരു ശുക്രന്റെ സുജൂദ് ചെയ്യണം കാരണം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു മഹാരായ തുർമുദി മാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം ഞാൻ ശുക്രന്റെ സുജൂദ് ചെയ്തൊരു സന്ദർഭം ഉണ്ടായിരുന്നു എപ്പോഴെന്നറിയോ എന്റെയും സുഫ്വാൻ റളിയല്ലാഹുവിന്റെ പേരിലും വ്യഭിചാര ആരോപണം പറഞ്ഞൊരു കാലഘട്ടം മദീനക്കാര് ചില മുനാഫിക്കീങ്ങൾ കൂടിയിട്ട് ആയിഷ ബീവിയുടെയും സുഫ്വാൻ എന്ന സ്വഹാബിയുടെയും പേരിൽ വ്യഭിചാര ആരോപണം പറഞ്ഞു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തു നൂറിലൂടെ 11 തവണ ആയിഷയും ആയിഷ ബീവിയും സുഫ്വാൻ എന്ന സ്വഹാബിയും നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ ഖുർആൻ ഇറങ്ങി ആയിത്തിറങ്ങി അപ്പോ ആ സമയത്ത് ആയിഷ ബീവി ശുക്രന്റെ സുജൂദ് ചെയ്തിട്ടുണ്ട് എന്ന് ആയിഷ ബീവി തന്നെ പറയാം അപ്പൊ എന്ത് സന്തോഷം വന്നാലും നമ്മൾ ഉടൻ എന്ത് ചെയ്യണം ശുക്രന്റെ സുജൂദ് നമ്മൾ ചെയ്യണം അങ്ങനെ നന്ദിയുള്ളവരായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ മക്കളും അതിലൂടെ നല്ലവരാകും എന്നിട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മെയിൻ പ്രശ്നമാണ് നമ്മുടെ മക്കൾക്ക് പേര് വെക്കുന്ന വിഷയം പേര് വെക്കുന്ന വിഷയം വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് ഇപ്പോ നമ്മള്
നെറ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്ന പേരാണ്. ഞാൻ നിങ്ങളൊന്നും കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഒരാളെ ഞാൻ കുറ്റപ്പെടുത്തല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാം. ഞാനടക്കമുള്ള നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ മക്കൾക്ക് പേര് വെക്കുന്ന സമയത്ത് ഔലിയാക്കന്മാരുടെ മഹാന്മാരുടെ ഇസ്ലാമികമായ പേര് നമ്മൾ വെക്കണം. ഉമ്മയുടെയും വാപ്പയുടെയും പേരിന്റെ തുടക്കവും മുടക്കവും ചേർത്തിയിട്ടുള്ള പേര് നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നാളെ പരലോകത്ത് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾക്ക് വെച്ച ഈ പേരും നിങ്ങളെ വാപ്പയുടെ പേരും ചേർത്ത് വെച്ചിട്ടായിരിക്കും. നിങ്ങളെ പേര് നാളെ പരലോകത്ത് വിളിക്കുമ്പോൾ അമ്പിയാക്കന്മാർക്ക് പരിചയമില്ലാത്ത പേര് നാളെ പരലോകത്ത് നിന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ വരരുത് നമുക്ക്. ഔലിയാക്കന്മാർക്ക് കേൾവി ഇല്ലാത്തൊരു പേര്, ഇത് എന്തൊരു പേരാ തമ്പുരാനെ? അള്ളാഹുവിൻ്റെ മലക്കുകൾ കേട്ട് പരിചയമില്ലാത്ത പേര്. നമ്മൾ നെറ്റിൽ നിന്നും എവിടെ നിന്ന് പേരെടുത്താലും ശരി, ഒരു നിലയ്ക്ക് നെറ്റിൽ നിന്ന് പേരെടുക്കണം നല്ലത്, എന്നാൽ ഇങ്ങനെ വിളി വരില്ലല്ലോ. നെറ്റിൽ നിന്ന് പേരെടുത്താലും വിളി വരും, അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊടുത്ത് നമ്മൾ കുടുങ്ങും. കാരണം നമ്മൾ നിങ്ങൾ എന്ത് പേര് വെക്കുകയാണെങ്കിൽ ഇസ്ലാമികമായൊരു പേര് നിങ്ങൾ വെക്കണം. ആൺകുട്ടിയാണോ അള്ളാഹു നിങ്ങൾക്ക് തന്നത്, മുഹമ്മദ് എന്ന പേര് നിങ്ങൾ ചേർത്ത് വെക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെൺകുട്ടിയാണോ അള്ളാഹു നിങ്ങൾക്ക് തന്നത്, ഫാത്തിമ. ഫാത്തിമ എന്ന പേര് സ്വർഗത്തിന്റെ രാജകുമാരിയുടെ പേര്, സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതിയ. ഞാൻ നേരത്തെ പറഞ്ഞെന്നല്ലോ, അഞ്ച് പേരുകൾ സ്വർഗത്തിന്റെ കവാടത്തിലുണ്ട്. ആ സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതിയൊരു പേരാണ് ഫാത്തിമ. എന്റെ പൊന്നുമോളെ പേര് സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് ചങ്കുറപ്പോടെ ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഉമ്മമാരായി മാറണം നമ്മൾ. അതിനെന്ത് വേണം? നമ്മുടെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് പേര് വെക്കുമ്പോൾ ഫാത്തിമ എന്ന് കൂട്ടണം. അത് തുടക്കത്തിൽ തന്നെ ആവണം. അതാണ് വലിയ ബർക്കത്ത്, അതാണ് വലിയ മഹത്വം. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അല്ലാഹു നിങ്ങൾക്ക് മൂന്ന് ആൺമക്കളെ തന്നു. മൂന്ന് ആൺമക്കളെ തന്നിട്ട് മൂന്ന് മക്കൾ അല്ലാഹു ഒരു മകനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ മൂന്ന് മക്കളെ പടച്ച തമ്പുരാ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഫലം യസുമ്മി അഹദം മുഹമ്മദാ, ആ മൂന്ന് മക്കളിൽ നിന്ന് ഒരാൾക്ക് പോലെ മുഹമ്മദ് എന്ന പേര് എന്റെ പേര് അവൻ വെച്ചില്ലെങ്കിൽ സവാബാ, അല്ലാഹുവിനിക്ക് സ്വർഗത്തിൽ നിന്ന് തന്ന പേരാണ് മുഹമ്മദ് എന്ന ലോകത്ത് ഏറ്റവും വലിയ വിലപിടിപ്പുള്ള പേരാണ്. ആ പേരിനോളം ചേർത്തി വെക്കാൻ മറ്റൊരു പേരുകളില്ല പ്രിയപ്പെട്ടവരെ. നാളെ പരലോകത്ത് മുഹമ്മദ് എന്ന് എഴുതിയവർക്ക് പ്രത്യേകമായ, മുഹമ്മദ് എന്ന പേരുള്ളവർക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ടെന്ന് പ്രവാചകർ പറയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ എന്ന പേര് വെച്ചവളെ പ്രത്യേകമായിട്ട് വിളിക്കുമെന്ന് മഹാന്മാര് കിതാബിന്റെ അകത്ത് രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് മുത്തറസൂടുള്ള പറയുകയാ, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് മൂന്ന് ആൺമക്കളെ പടച്ചു തമ്പുരാ തന്നു കഴിഞ്ഞാ ഫലം യസുമ്മി അഹദം മുഹമ്മദാ, എന്റെ പേര് വെക്കാനമൽ മനസ്സ് കാണിച്ചില്ല സ്വഹാബാ. അള്ളാഹുവിനോട് പലതവണ കരഞ്ഞു പറഞ്ഞിട്ടാണ് അള്ളാഹു മൂന്ന് മക്കളെ കൊടുത്തത്. എന്നിട്ട് പോലും ആ മൂന്ന് ആൺമക്കൾക്ക് എന്ത് പേര് വെച്ചാലും എന്റെ മുഹമ്മദ് എന്ന പേര് ചേർത്തിട്ടില്ലെങ്കിൽ സ്വഹാബാ. ഫഖദ് ജഫാനി ഫഖദ് ജഫാനി ഫഖദ് ജഫാനി, ഞാനും അവനും പിണക്കത്തിലാണ് സ്വഹാബാ. നീ എന്നോട് മിണ്ടണ്ട, അവനെന്നോട് മിണ്ടാൻ വരണ്ട. പ്രവാചകരെ പറയുകയാണ്, അവനും ഞാനും പിണക്കത്തിലാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുകയാണ്. മൻ വലിദ ലഹോ മൗലൂദൻ, നിങ്ങൾക്ക് അല്ലാഹു ഒരു മകനെ തന്നു കഴിഞ്ഞാ ഫസമ്മാഹു മുഹമ്മദാ, ആ പ്രിയപ്പെട്ട പൊന്നുമോന് മുഹമ്മദ് എന്ന പേര് നിങ്ങൾ ചേർത്തി വച്ചാൽ അത് എന്തിന് വേണ്ടിയാണ്? ഹുബ്ബല്ലി തബറുഖുൻ ഇസ്മീ, എന്റെ പേരിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയാണ്. എന്റെ മുത്തിനബിയുടെ പേരല്ലേ അല്ലാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മുഹമ്മദ് എന്ന പേര് വെച്ച കാരണം കൊണ്ട് ആ പൊന്നുമോനൊരു അലിമാവണമല്ലോ, ആ പൊന്നുമോനൊരു ഹാഫിളാവണമല്ലോ എന്ന മനസ്സറിഞ്ഞ നല്ലൊരു തബറുക്ക് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ പേര് വെച്ചതെങ്കിൽ റസൂലെ പറയുകയാണ്, അവൻ സ്വർഗത്തിലാണ് 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 സഹാബ. വ മൗലൂദുഹു ഫിൽ ജന്നാ,
അല്ലാഹുവിനെ കൊടുത്ത സന്താനം സ്വർഗത്തിലാണ്. ആ പേരിന്റെ വരകത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ ഒരു കാരണമായിട്ട് അല്ലാഹു കൊടുത്തെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ മുത്തു റസൂലുള്ള പറയുകയാണ്, നിങ്ങളെ മക്കൾ നന്നാവാൻ ഏറ്റവും വലിയ ഘടകമാണ് ആ മക്കൾക്ക് നിങ്ങൾ പേര് വെക്കുന്ന സമയത്ത് പ്രവാചകളുടെ പേര് ചേർത്തി വെക്കണേ. അങ്ങനെയുള്ള മക്കൾ നന്നാവും, അങ്ങനെയുള്ള മക്കളാണ് അനുമീങ്ങളാകുന്നത്, അങ്ങനെയുള്ള മക്കളാണ് നമ്മുടെ പൊരുത്തമുള്ള മക്കളാകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമതായി പറയുകയാണ് ഈ ഹദീസിന്റെ അവസാനത്തിലൂടെ പ്രവാചകരെ പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കണേ സ്വഹാബാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കണേ സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകരെ പലതവണ പറഞ്ഞതാണ്, ഒരു ഉമ്മയുടെ പേരിൽ നിർബന്ധമായ കാര്യമാണ്, ഒരു വാപ്പയുടെ പേരിൽ നിർബന്ധമായ കാര്യമാണ്. ആ മക്കളെ അദബ് പഠിപ്പിക്കേണ്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് ആരാണ്? പാപ്പമാരെ, നിങ്ങളെ മക്കൾ സിനിമയുടെ അഡിക്റ്റ് ആവാതിരിക്ക, നിങ്ങളെ മക്കൾ നമസ്കാര കലാക്കുന്ന മക്കളാവാതിരിക്ക. ഇവിടെ വാപ്പുന്ന മോനെ എന്ന് പറയും വാപ്പയുടെ മുഖത്ത് നോക്കി ചീത്ത പറയുന്ന മക്കളാവാതിരിക്ക. കാലഘട്ടത്തിന്റെ അന്തരീക്ഷം വളരെ മോശമായ സാഹചര്യങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, വാപ്പയെ കൊന്ന, ഉമ്മയെ കൊന്ന മാതാപിതാക്കളെ ധിക്കരിച്ച, ഉമ്മയെ ധിക്കരിച്ചുകൊണ്ട് വാപ്പയുടെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവേ 18 വർഷം പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട നന്ദ് പ്രസവിച്ച ഉമ്മാനത് ഒരു വാക്കിനൊരു പുൽകൊടുക്ക് പോലും വില കൊടുക്കാതെ 2 ദിവസം മുമ്പ് കണ്ട കാമകണ്ഠ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺമക്കൾ അധികരിച്ച കാലഘട്ടമല്ലേ? അല്ലാഹുവേ ഷാഹുൽ ഹമീദ് വലിയുള്ള ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കൾക്ക് നീ ഹിഫ്ദ് കൊടുക്കണേ അല്ലാ. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളെ കുടുംബത്തിൽ വരുത്തല്ല അല്ലാ, അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളെ മഹല്ലിൽ വരുത്തല്ല അല്ലാ. പറയാൻ പറ്റുമോ ചെറുപ്പക്കാരോ, പറയാൻ പറ്റുമോ വാപ്പമാരെ, നമ്മുടെ മക്കൾക്ക് അല്ലാഹു വലിയ ഹിദായത്ത് കൊടുത്താലല്ലേ നമുക്ക് രക്ഷയുള്ളത്. മക്കളെ കാരണം കൊണ്ട് അപമാനത്തിലാകുന്ന മാതാപിതാക്കൾ എത്രയാണ്? അല്ലാഹു തന്ന നേമത്തല്ലേ നമ്മുടെ മക്കളെ പ്രവാസ ലോകത്ത് പോയി ചോര നീരാക്കിയിട്ട് കഷ്ടപ്പെടുന്നത് നിങ്ങളെ മകളെ കെട്ടിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ പൊന്നമോളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവേ നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോനെ നിങ്ങൾ എത്ര ഉന്നതമായ പദവിയിലേക്ക് നിങ്ങൾ പഠിപ്പിച്ചു വരുത്തിയാൽ, നിങ്ങൾ കഷ്ടപ്പെട്ടതല്ല, നിങ്ങൾ സങ്കടങ്ങൾ സഹിച്ചതല്ല, കടം വാങ്ങിയിട്ടല്ലേ പൊന്നുമോനെ നിങ്ങൾ ഡോക്ടറേറ്റ് നേടിക്കൊടുത്തത്, കടം വാങ്ങിയിട്ടല്ലേ നിങ്ങളെ പൊന്നുമോളെ MBBS പാസ്സാക്കിയത്, കടം വാങ്ങിയിട്ടല്ലേ പട്ടിണി കിടന്ന പരിവർത്തനം നഷ്ടപ്പെട്ടിട്ടല്ലേ നിങ്ങളെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ പുരോഗമത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത്. അത്രയും കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ നെഞ്ചത്തടിച്ചു കഴിഞ്ഞാൽ, ഒരു സുപ്രഭാതത്തിൽ നമുക്കെതിരെ തിരിഞ്ഞ് മറ്റുള്ളവരെ കൂടെ ഓടിപ്പോയാ തളരാത്ത മനസ്സുകളില്ല, ഇടറാത്ത കൽപ്പുകളില്ല, അങ്ങനൊരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. അങ്ങനൊരവസ്ഥ ഈ കർണാകയുടെ കമണ്ണിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്, ഈ കന്യാന മഹലിൽ അങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ്, അങ്ങനൊരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂല പറയുകയാണ്, അത്തിബു ഔലാദക്കും, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കണേ സ്വഹാബാ. അത്തിബു ഔലാദക്കും മലാ സലാത്തി ഹിസാൻ, 3 കാര്യങ്ങളെ കൊണ്ട് മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കണേ, അദബ് പഠിപ്പിക്കണേ, അദബ് പഠിപ്പിക്കണേ. അങ്ങനെ നിങ്ങൾ അദബ് പഠിപ്പിച്ചിട്ടില്ലേ, അതിന്റെ തിക്തഫലം അല്ലാഹു നിങ്ങൾക്ക് അനുഭവത്തിലൂടെ തരുമെന്ന് മുച്ചി നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളുടെ ഒന്നാമത്തെ മദ്രസയാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് 5 വയസ്സാകുമ്പോൾ, 4 വയസ്സാകുമ്പോൾ, 6 വയസ്സാകുമ്പോൾ ഉസ്താദിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആ ഉമ്മയുടെ, ആ പൊന്നുമോന്റെ പൊന്നുമോളെ ഒന്നാമത്തെ ഉസ്താദാരാ? ഉമ്മയും ബാപ്പയുമാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ്. കാരണം എന്താണെന്നറിയോ? ഒരു സ്വഹാബി എന്ന് നബി തങ്ങളോട് ചോദിച്ച്, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാ നബിയെ? 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുക്ക 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 എന്ന് പറഞ്ഞു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് 9 തവണയാണ് അല്ലാഹു ഉമ്മയെ പറ്റി പറഞ്ഞത്.
അതിന് കാരണങ്ങളുണ്ട്. ഇൻഷാല്ലാ മൂസ നബിയുടെ ഒരു ചരിത്രം ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ഞാനപ്പോൾ പറഞ്ഞു തരാം. 9 തവണ മൂസ നബിയോട് ഉമ്മയെ പറ്റി അള്ളാഹു പറഞ്ഞു. ഈ സുഹാബിയോട് 3 തവണ ഉമ്മയെ പറ്റി പറഞ്ഞു. അപ്പോ ഉമ്മമാരെ പറ്റി 3 തവണ മുത്തനബി ഇങ്ങനെ ഇവിടത്ത് പറയുമ്പോ ഉമ്മമാർക്ക് ഗമ കൂടണ്ട. ആ വാപ്പയെക്കാള് 3 തവണ ഏറ്റവും കൂടുതൽ സ്ഥാനം അള്ളാഹു എനിക്കല്ലേ തന്നത്. അത് തരാനുള്ള 3 കാരണങ്ങളുണ്ട്. മഹാന്മാരെ പല രൂപത്തിലും റിപ്പോർട്ട് ചെയ്യുന്ന 1 കാരണം, 3 സത്യങ്ങൾ, വാപ്പമാരെ കൊണ്ട് കഴിയാത്ത 3 കാര്യങ്ങൾ ഉമ്മമാരെ കൊണ്ട് കഴിയുന്നത്. കാരണം എന്താ? 1, വേദ പ്രയാസങ്ങൾ സഹിച്ച് ഗർഭം ചുമക്കുക എന്നുള്ളത്, അത് ഉമ്മമാർക്ക് മാത്രം അള്ളാഹു കൊടുത്തൊരു കഴിവാണ് അല്ലേ. നമുക്കിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വയറുറപ്പിക്കാൻ കഴിയും, ഗർഭം ചുമക്കാൻ പറ്റുമോ? അത് ഉമ്മമാർക്ക് കൊടുത്തൊരു കഴിവാണ്. അത് വലിയൊരു മഹത്വമാണ് ഉമ്മമാരെ. 1, 2 പ്രസവിക്കുമ്പോഴത്തേന് നിർത്തരുത്, അള്ളാഹു തന്ന നിയമത്താണ്. ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയത്ത് മാലാഖമാർ ആ പെണ്ണിന് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. 1, 2 പ്രസവിച്ചിട്ട് നിർത്തിയിട്ട് ആ ദുആനെ നമ്മൾ ഇല്ലാതെയാക്കരുത്. അള്ളാഹു തന്ന നിയമത്തുകളാണ് അതൊക്കെ. അപ്പോ ഗർഭം ചുമക്കുക എന്നുള്ളത് ഉമ്മമാർക്ക്, പെണ്ണുങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു ഭാഗ്യമാണ്. 2 കാരണം എന്താ? 2 മുത്തുനബി ഉമ്മയെ കുറിച്ച് പറയാൻ കാരണം, ആ ഗർഭം ചുമന്ന ആ ഒരു കുഞ്ഞിനെ വേദനയോടെ പ്രസവിക്കുക എന്നുള്ളത് പെണ്ണിന് മാത്രം അള്ളാഹു കൊടുത്ത കഴിവാണ്. ആണ് പ്രസവിച്ചത് ഈ ലോക ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് പെണ്ണിനുള്ള കാര്യമാണ്. 3. പ്രസവിച്ച കുഞ്ഞിനെ മുലപ്പാല് കൊടുത്ത് ഊട്ടുക എന്നുള്ളത്, സ്വന്തം മുലപ്പാല് കൊടുക്കുക. വേറെയുള്ളവരെ പാല് കൊടുക്കാനും കുപ്പി പാല് കൊടുക്കാനൊക്കെ മറ്റുള്ളവരെ കൊണ്ടും കഴിയില്ല, അത് ഉപ്പമാരെ കൊണ്ടും കഴിയും. പക്ഷേ സ്വന്തം മുലപ്പാല് കൊടുക്കുക എന്നുള്ളത് അത് ഉമ്മമാരെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇങ്ങനെ മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു ചില മഹാന്മാർ വേറെ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? 3 തവണ ഉമ്മയെ കുറിച്ച് പറയാൻ കാരണം എന്താ? ഹാ, ഈ 3 കാര്യം മാത്രമല്ല, 3 കാര്യം മാത്രമല്ല, ഞാനിത് 3 ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ നോക്കിക്കോളി എന്ന് പറഞ്ഞ് ബാപ്പാക്ക് ഏൽപ്പിച്ചു കൊടുക്കല്ലേ വേണ്ടത്. 3 തവണ ഉമ്മയെ കുറിച്ച് പറയാൻ കാരണം എന്താ? പലപ്പോഴും ഉപ്പ വീട്ടിലുണ്ടാകൂല, നാട്ടിലുണ്ടാകൂല, അതുകൊണ്ട് ആ മകനെ എല്ലാ നിലക്കും നോക്കി വളർത്തേണ്ടത് ഉമ്മയാണ് എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ ഇങ്ങനെ പറഞ്ഞതെന്ന് ചില മഹാന്മാർ പറയുന്നു. ഉമ്മയാണ് ചെയ്യേണ്ടത്, വാപ്പയും ചെയ്യണം. വാപ്പ ചില ആളുകളൊക്കെ പറയില്ലേ, ആ ഓൻ കള്ളുകൂടിയാനാ, വാപ്പല്ലാത്തതിന്റെ കേടാ, അങ്ങനെയല്ല. ഉമ്മ ശ്രദ്ധിക്കണം, ഉമ്മയാണ്. കാരണം വാപ്പമാരെ പല സമയത്തും വീട്ടിലുണ്ടാകൂല, പിന്നെയോ ഉമ്മമാരാണ് ആ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്കറിയോ, മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ലോകം കണ്ട പണ്ഡിതനാണ്, മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന 4 മദ്ഹബുകളിൽ ഇന്നൊരു ഇമാമാണ് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. അല്ലാഹു വടത്തെ പൊരുത്തം നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട വാപ്പച്ചി, വളരെ കഷ്ടപ്പാടുള്ള കുടുംബമാണ്, വളരെ പട്ടിണി കിടന്ന കുടുംബമായിരുന്നു. വാപ്പ ചെറുപ്പത്തിലെ ജോലിക്ക് പോയിരുന്നു. പ്രസവിച്ച ആ പ്രിയപ്പെട്ട ഉമ്മ ഗർഭം ചുമന്ന സമയത്ത് മാലിക് എന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ ഉമ്മച്ച് ഗർഭം ചുമന്ന സമയത്തെ പ്രിയപ്പെട്ട വാപ്പ ജോലിക്ക് പോയതാണ്. പഴയ കാലത്തുള്ള വാപ്പമാരൊക്കെ അങ്ങനെയാണ്. കാടും കടലും കടന്നുകൊണ്ട് നാട് വിട്ടുകൊണ്ട് ജോലിക്കങ്ങ് പോയാൽ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരെ മടങ്ങി വരുന്നത്. നമ്മളെ വാപ്പ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് മറക്കാൻ കഴിയോ ചെറുപ്പക്കാരാ? നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് മറക്കാൻ കഴിയോ? എനിക്കറിയാം എൻ്റെ എല്ലാമെല്ലാം മാറുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ ഖബറിനെ സ്വർഗമാക്കുക. ഞങ്ങളെ 3 ആൺമക്കളെ പോറ്റി വളർത്താൻ വേണ്ടി ചെറിയ പ്രായത്തിലെ ഉമ്മ ജോലിക്ക് പോവാറുണ്ട്. വീടിന്റെ അയൽപക്കത്തുള്ള റബ്ബർ തോട്ടത്തിൽ ചെന്നുകൊണ്ട് പാല് ശേഖരിക്കുന്ന ജോലിയായിരുന്നു എന്റെ ഉമ്മാക്ക്. കുഞ്ഞുനാളിൽ തന്നെ ഞങ്ങളെ കൈപിടിച്ചുകൊണ്ട് കലാലയം വിട്ട്, സ്കൂള് വിട്ട്, മദ്രസ വിട്ട് വീട്ടിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ട ഉമ്മ ഓടിയെത്തുമായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം തന്നുകൊണ്ട് വീണ്ടും ജോലിക്ക് പോകുമായിരുന്നു. ഉമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് പോറ്റി വളർത്തിയത്. കണ്ടു കൊതിതീരും മുമ്പ് നീ കൊണ്ടുപോയി നാദാ, ആ കബറിനെ വിശാലമാക്കണേ അല്ലാ.
ഷൗൽ ഹമീദ് വലിയുള്ളാന്റെ ഈ മക്ബറ മിന്നുന്നത് പോലെ ആ ഖബറിന്റെ കത്തിനെ പ്രകാശം കൊടുക്ക അല്ലാഹ. ഇത് എന്റെ മാത്രം അനുഭവമല്ല, കർണാടകക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവം പറയാനില്ലേ. നിങ്ങളെ വാപ്പ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ നോക്കി വളർത്തിയത് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഉമ്മച്ചി എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ നോക്കി വളർത്തിയത് അല്ലാഹ്. പഴയ കാലത്തുള്ള മാതാപിതാക്കളൊക്കെ പാടത്തും വരമ്പത്തും പോയി ജോലി ചെയ്തുകൊണ്ട് അല്ലാഹുവേ കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ട് ചെറിയ ഭക്ഷണം കൊണ്ട് വന്നുകൊണ്ട് വീട്ടിൻ്റെ അകത്ത് കറിയുന്ന പൊന്നുമക്കളുടെ വിശപ്പടക്കിയിട്ട് അവര് പട്ടിണി കിടന്നിട്ടില്ലേ പലപ്പോഴും. ഉമ്മ പട്ടിണി കിടന്നത് നമ്മൾ അറിഞ്ഞില്ല, അപ്പ ഭക്ഷണം കഴിക്കാത്തത് നമ്മൾ അറിഞ്ഞില്ല. പട്ടിണി എന്താണെന്ന് കാണുന്ന പോലെ അറിയാത്ത മക്കളാണ് ഇന്ന് വളരുന്ന മക്കളെ. പഴയകാലത്തെ ചരിത്രങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ കുടുംബം അങ്ങനെയാകിരുന്നു അല്ലാഹ്. വാപ്പച്ചി ചെറുപ്പത്തിൽ പിരിഞ്ഞു പോയതാണ്. പ്രിയപ്പെട്ട ഉമ്മ പ്രസവിച്ചപ്പോ ആ പൊന്നുമോനെ മാലിക് എന്ന പേര് വെച്ചത് ഉമ്മയാ. പ്രിയപ്പെട്ട മാലിക് എന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ പോറ്റി വളർത്തുന്നത് ഉമ്മയാണ്. വാപ്പയില്ലാത്ത സങ്കടം അറിയാതെ, ഉപ്പയുടെ ലാളയുടെ കുറവ് അറിയാതെ ഉമ്മയാണ് മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ വിജയത്തിന്റെ പിന്നിലെ. ഞാൻ പറഞ്ഞില്ലേ ഏത് മഹാന്മാരുടെ വിജയത്തിന്റെ പിന്നിലും ഉമ്മയും ബാപ്പയുമാണ്. ഷാഫി മാമിന്റെ ഉന്നതമായ വിജയത്തിന്റെ പിന്നിൽ ഉമ്മയാണ്. ബുഖാരി മാമിന്റെ വിജയത്തിന്റെ പിന്നിൽ ഉമ്മയാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിജയത്തിന്റെ പിന്നിൽ ഉമ്മയാ. ഉമ്മയാണിയല്ല ബാപ്പയാണിയല്ല. ആ ഉമ്മ നിങ്ങളോട് ചിരിക്കുമ്പോഴാണ് അല്ലാഹു നിങ്ങളോട് ചിരിക്കുന്നത്. ആ ബാപ്പയുടെ മനസ്സ് നിങ്ങളോട് സന്തോഷിക്കുമ്പോഴാണ് അല്ലാഹുവിലെ മാലാഹമാർ നിങ്ങളോട് സന്തോഷിക്കുന്നത്. ഉമ്മയുടെ മനസ്സ് വേദനിച്ച ബാപ്പയുടെ കണ്ണ് നിറഞ്ഞ അല്ലാഹുവിന്റെ മാലാഹമാർ നമ്മെ ശപിക്കുമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഈ മാലിക് എന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ വളരുകയാണ്. ചെറുപ്പത്തിലെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതും അയാണ്. പൊന്നുമോനെ വേണ്ടതെല്ലാം പകർന്നു കൊടുക്കുന്നതും അയാണ്. അങ്ങനെ കുഞ്ഞുനാളിൽ തന്നെ ദർസിൽ കൊണ്ടു ചേർക്കുകയാണ്. ഈ മഹത്തായ കന്യാന മഹല്ലിലെ അഭിനന്ദനായ ഉസ്താദ്, ഒരുപാട് പണ്ഡിതന്മാർക്ക് ദർസ് പഠനം നടത്തി കൊടുത്ത ഉസ്താദാണ്. അൽഹംദുലില്ലാ, ഈ പ്രദേശത്ത് വന്ന പള്ളിയിൽ വന്ന് പരിചയപ്പെട്ട ഉസ്താദ്മാരൊക്കെ പറഞ്ഞു ഇത് ഞങ്ങൾ ഉസ്താദും കൂടിയാണ്. എന്തൊരു വലിയ ഭാഗ്യമാണ്, എന്തൊരു വലിയ ഭാഗ്യമാണ്. അല്ലാഹുവേ പഠിപ്പിച്ച ഉസ്താദിന്റെ തണലിലായിട്ട് സേവനം ചെയ്യുക എന്ന് പറഞ്ഞ അതല്ലാഹു ചിലർക്ക് കൊടുക്കുന്ന തൗഫീഖാണ്. അല്ലാഹുവേ ഞങ്ങൾ ഉസ്താദവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം. അല്ലാതിരാ സമയത്ത് ഞങ്ങളെ പ്രസവിച്ചിട്ടില്ല, ഞങ്ങളെ പോറ്റി വളർത്തിയ സ്വന്തം വാപ്പയെ പോലെ ഞങ്ങളെ പോറ്റി വളർത്തുന്നത് ഞങ്ങളെ ഉസ്താദുമാരാണ്. അഭയങ്കരായ ഉസ്താദവർക്ക് ആഫിയത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവിധ രോഗങ്ങളും ഷിഫിയാക്കണേ അല്ലാ. നിങ്ങൾ ആമീൻ പറയ പ്രിയപ്പെട്ടവരെ. ആലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആലിമീങ്ങൾ ഉണ്ടാകുമെന്ന് മഹാന്മാരെ പറയുകയാണ്. നിങ്ങളൊരു മഹാന് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ റൂഹുൽ ബയാൻ എന്ന തഫ്സീർ പറയുന്നത് കാണാ. സയ്യിദന്മാരെ സലാം പറയുമ്പോ, ആലിമീങ്ങൾ സലാം പറയുമ്പോ, സ്വാലിഹീങ്ങൾ സലാം പറയുമ്പോ, ചെറിയ മക്കൾ നിങ്ങളോട് സലാം പറയുമ്പോ അത് ആവേശത്തോടെ മടക്കണമെന്ന് മഹാന്മാർ പറയുകയാണ്. കാരണം എന്തെന്നറിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ടൊരു സലാം പറയുമ്പോ അല്ലാ ആ സലാം നിങ്ങൾ മടക്കുമ്പോ അല്ലാഹു നിങ്ങളെ ദോഷങ്ങളല്ല പൊറുത്തു തരുമെന്നാണ്. ഒരു തങ്ങളെ സലാം പറയുമ്പോ സലാം അടക്കാ ഭാഗ്യം ലഭിച്ചവരെ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവന്മാരാണ്. കന്യാന മഹാനായ വലിയുള്ളാഹി ഷാഹുൽ ഹമീദ് ഉപ്പാപ്പാന്റെ ഉറൂസ് നടക്കുമ്പോ എല്ലാ ദിവസവും നമ്മൾ സാദാതീങ്ങളെ കൊണ്ടുവരുന്നത് എന്തിനാ? അഭിയന്തരായ ആദൂർ തങ്ങൾ ഉപ്പാപ്പ എത്രയോ ക്ഷീണങ്ങൾ ഉണ്ടായിട്ടും വലിയുള്ളാന്റെ പരിസരത്ത് വന്നുകൊണ്ട് നമ്മോട് സലാം പറഞ്ഞില്ലേ? അത് ആവേശത്തോടെ ഈമാനോടെ മടക്കണം വാപ്പമാരെ.
ആദ്യം കഴിഞ്ഞു പോകുമ്പോഴല്ലേ അഭിയന്തരാ
प्रभाषण बहुमान मणिले अभय प्रभाजक मनसिपो प्रभाजक शरीर वेदनोड़े मणिले कर्णाटक प्रदेश प्रभाजक शरीर नीरती चरित्र शरीर स्नेहत्तिन्दा
പകരം വീട്ടിന്റെ ജിബ്രീൽ എന്നെ കല്ലെറിഞ്ഞവരെ തിരിച്ചു കല്ലെറിയണ്ട എന്നെ ചീത്ത പറഞ്ഞവരെ തിരിച്ചു നിങ്ങൾ അപമാനിക്കണ്ട ജിബ്രീലെ അവർക്ക് ഞാൻ മാപ്പ് കൊടുത്തു എന്ന മുച്ചി നബിയേ മുഹമ്മദ് മുസ്തഫ ആ മുസ്തഫായ പ്രവാചകന്റെ അനുയായായ ചെറുപ്പക്കാരാ ആ മുസ്തഫായ പ്രവാചകന്റെ അനുയായായ പെങ്ങളെ നമ്മളെ ചീത്ത പറയട്ടെ നമ്മ ഗീബത്ത് പറയട്ടെ നമ്മ ചീത്ത പറയട്ടെ നമ്മുടെ ആലിമീങ്ങളെ പറ്റിയിട്ടില്ലാത്തത് പറയട്ടെ അവരെ തിരിച്ചടിക്കാ നമ്മൾ പോവണ്ട മുത്ത് റസൂലുള്ള തായിഫുകാർക്ക് ദുആ ചെയ്തതുപോലെ ഹിദായത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക ഇന്നും നമ്മളെ തായിഫ് ചെന്നാൽ കാണാൻ കഴിയും മുത്തുനബിക്ക് കല്ലേറി കിട്ടിയപ്പോ മുത്തുനബി ഇങ്ങനെ വേദന കൊണ്ട് ഞെരങ്ങി ഇങ്ങനെ വീണ സ്ഥലം ഇന്നും വേലി കെട്ടിയിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് അള്ളാഹു അങ്ങനെ കാണാനും പോവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ നിങ്ങൾ മനസ്സറിഞ്ഞാമേ പറഞ്ഞോളി ഇങ്ങനെ ഒരു ഇൽമിന്റെ സദസ്സൊന്നും വരുന്നപ്പോഴാണ് എനിക്ക് അള്ളാഹു ഇങ്ങനെ ഒരു ഭാഗ്യം തന്നത് ഒരു അഞ്ച് കാശ് ചെലവില്ലാതെയാണ് ഞാൻ മദീനത്ത് പോയിരുന്നത് എറണാകുളത്തെ കലൂരിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ അവിടുത്തെ അഷ്റഫുക്ക അള്ളാഹു ദീർഘായുസും മാഫിയത്തും കൊടുക്കട്ടെ ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതി കൊടുക്കട്ടെ ഒരു പൊന്നുമോനെ പോലെ വേദ് കഴിയുന്നതിന് മുമ്പ് തന്നെ വന്ന് പറഞ്ഞു ഉസ്താദേ പോയോ ഉസ്താദെ നിങ്ങളെ ഞാൻ കൊണ്ടുപോയിക്കോളാം മദീനത്ത് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അഷ്റഫുക്കയാണ് എന്നെ ആദ്യമായിട്ട് മദീനത്ത് കൊണ്ടുപോയത് നമ്മൾക്കൊരു ആഗ്രഹമല്ലേ അത് അപ്പൊ വേദിന്റെ സദസ്സെന്ന് ആവേശത്തോടെ ആമീം പറഞ്ഞ അള്ളാഹു കബൂൽ ചെയ്യും മദീന കാണണം മദീനത്ത് പോവാ മദീന കണ്ടവരായിരിക്കും സദസ്സിൽ ഒന്ന് കൈവർത്തി കാണി മദീന കണ്ടവര് ഹാ മാഷാല്ലാ ഒരുപാട് ആളുകളുണ്ട് മദീന കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ എന്റെ പ്രിയപ്പെട്ടവര് ഇനി ഇൻഷാല്ലാ ഒരു മൂന്ന് സ്വലാത്ത് ഇല്ല ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും രണ്ട് ആ ഹദീസ് മൂന്ന് ഹദീസാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മൂന്നും ചർച്ച ചെയ്യുമ്പോൾ നേരം ഒരുപാട് വൈകും നാളെയൊക്കെ നമുക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അപ്പോ വളരെ ചുരുക്കിയിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ മൂന്നും വിശദീകരിച്ച് തരാം അല്ലെങ്കിൽ രണ്ട് ഹദീസുകൾ മാത്രം പൂർത്തിയാക്കി ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കും മദീന കാണണം മദീനത്ത് പോകണം ഈ ഷാഉൽ ഹമീദ് വലിയുള്ളാന്റെ പരിസരത്ത് നിന്ന് ഈ ആലിമീങ്ങളും മുത്താലിമീങ്ങളും സ്വാലിഹീങ്ങളെ കാമിയും പറയുമ്പോൾ അള്ളാഹു കബൂലാക്കും ഉറപ്പ അള്ളാഹു കബൂലാക്കും നിങ്ങൾ എൻ്റെ ചെറുപ്പക്കാരൊക്കെ നീറ്റുന്നത് ഒന്ന് എഴുന്നേറ്റുന്ന ഒരു മൂന്ന് സ്വലാത്തിൽ ഉപ്പമാരൊക്കെ ഇരുന്നോളി ഉപ്പമാരും ഉസ്താദ്മാരൊക്കെ അവിടെ തന്നെ ഇരിക്കണം ചെറുപ്പക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റുന്ന ഒരു മൂന്ന് സ്വലാത്ത് നല്ല ശബ്ദത്തിൽ മദീനെ കാണണം നമുക്ക് മദീനത്ത് പോകണം നമുക്ക് അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ നിങ്ങൾ ഉറക്കാമേയും പറയും അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഈ സദസ്സിൽ നിന്ന് മനസ്സറിഞ്ഞ് ആവേശത്തോടെ നമ്മൾ ആമീം പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഈ വാലിൻ്റെ സദസ്സിൽ നിന്ന് ആവേശത്തോടെ നിങ്ങൾ ആമീം പറഞ്ഞാൽ അള്ളാഹു ഏതെങ്കിലും നിലയ്ക്ക് മദീന കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരും അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ അന്തിയോറങ്ങുന്ന സൈദരേ വരണം
മദീനയിൽ പൂനെബിയെ മുത്ത് റസൂലേ സല്ലല്ലാഹ് അല്ലാഹ് 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 കന്യാന ഹസറത്ത് സയ്യിദേ ഷാഹുൽ ഹമീദോ വനിയോരേ കന്യാന ഹസറത്ത് സയ്യിദേ ഷാഹുൽ ഹമീദോ വനിയുള്ളവേ കേൾക്കണം ഞങ്ങളെ സയ്യിദേ കാണണം ഞങ്ങളെ സയ്യിദേ അല്ലാഹ് 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 മടവോരെ മണ്ണിലെ ഔലിയോരേ സിയം വാലിയുള്ള റളിയല്ലാഹ് മടവോരെ മണ്ണിലെ ഔലിയോരേ സിയം വാലിയുള്ള റളിയല്ലാഹ് കാണണം ഞങ്ങളെ ശൈഖാവരേ കേൾക്കണം ഞങ്ങളെ ശൈഖാവരേ അല്ലാഹ് 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 അള്ളാഹുവേ മദീന കാണാതെ ഞങ്ങളിനി മരിപ്പിക്കല്ലേ അള്ളാഹ്. ഈ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് പലതവണ കാണാനുള്ള സൗഭാഗ്യം തരണേ അള്ളാഹ്. ഈ മഹത്തായ ഹദ്റത്തിൽ നിന്ന് ഞങ്ങൾ ചോദിക്കാം, നീ പവർ കൊടുത്ത വലിയൻ്റെ സമീപത്തു നിന്ന് ഇത്രയും മുഅ്മിനീങ്ങൾ ആമീൻ പറയുമ്പോൾ, മഞ്ഞുതുള്ളികളെ പോലെ പെയ്തിറങ്ങുന്ന സിയാറാത്തിൻ്റെ മലക്കുകൾ ആമീൻ പറയുമ്പോൾ നീ തട്ടിക്കളയല്ല അള്ളാഹ്. ഈ കണ്ണുകളെ കൊണ്ട് ചെയ്ത പാപങ്ങൾ മദീന കാണാൻ തടസ്സമാക്കല്ല റബ്ബേ. ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കണ്ണിൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു നിന്ന് ഈ കണ്ണിലൊന്ന് മദീന നീ കാണിച്ചു തരണേ അല്ലാ. മദീനത്ത് പോകുമ്പോൾ അവിടെയൊക്കെ പോകണം. നമ്മൾ തായിഫിലൊക്കെ ചെന്ന ഒരുപാട് അത്ഭുതങ്ങൾ കാണാനുണ്ട്. മദീനയുടെ എത്രയോ ചരിത്രങ്ങൾ അത്ഭുതങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇൻഷാ അല്ലാ അവസരം പോലെ നമുക്ക് പറയാൻ പറ്റും. മദീനയുടെ ചരിത്രം പഠിക്കാൻ പറ്റിയ 2.5 മണിക്കൂറിൻ്റെ പ്രഭാഷണം നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ, കഥ പറയുന്ന മദീന, മദീന മഹബത്തിൻ്റെ കഥ പറയുന്നു എന്ന് പറഞ്ഞ മദീന മാത്രം തുടക്കം മുതൽ മാ കൊണ്ട് തുടങ്ങിയിട്ട് നാ അവസാനിക്കുന്നത് വരെ 2.5 മണിക്കൂർ മദീനയുടെ ചരിത്രങ്ങൾ മാത്രം പറയുന്ന ഈ പാവപ്പെട്ടവൻ്റെ പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. മദീനയുടെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം, ഒരുപാട് അതൊക്കെ കണ്ടിട്ട് പോകണം, അതൊക്കെ കാണണം, ഈ കണ്ണിലൊന്ന് കാണണം. നമ്മളതിങ്ങനെ കേൾക്കുമ്പോൾ ചിന്തിക്കും, ഉസ്താദേ ഇതൊക്കെ മദീനത്തുണ്ടോ? മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ ഇന്നൊരു കിണറുണ്ട്, അതിനെ കുറിച്ചിട്ടൊക്കെ വിശദീകരിക്കുന്നുണ്ടതിൽ. ഇതൊക്കെ പള്ളിയിലുണ്ടോ? ഉണ്ട്. അതൊക്കെ കാണാൻ മനസ്സ് വെച്ചാൽ അള്ളാഹു അത് കാണിച്ചു തരും. അള്ളാഹു അതൊക്കെ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയം, തായിഫിന്റെ മണ്ണിൽ ചെന്നാൽ രണ്ട് വേലിങ്ങനെ കെട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അമീറന്മാർ പറഞ്ഞു തരും, ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി കിട്ടിയപ്പോ മുത്തുനബി ഞരങ്ങി വീണത്. ഇതൊക്കെ എവിടെ കാണാം? മദീനാ പള്ളിയുടെ 2-ാമത്തെ ഫ്ലോറിൽ വിശാലമായൊരു ലൈബ്രറിയാണ്. 60-ഓളം വാല്യങ്ങൾ താരീഖ് മദീന എന്ന കിതാബ്, 60-ഓളം വാല്യങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ മദീനത്ത് എന്നപ്പോ അതൊക്കെ ലൈബ്രറിയിൽ 2 ദിവസം ഇരുന്ന് അവിടെ നിന്ന് കിതാബ് പുറത്തു കൊണ്ടുവരാൻ പറ്റൂല. അവിടെ നിന്ന് ഇരുന്ന് എഴുതിയെടുത്ത ചില ചരിത്രങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അള്ളാഹു മുത്തുനബിയുടെ പൊരുത്തം അള്ളാഹു നമുക്ക് തെരുമാറാവട്ടെ. അപ്പോ അങ്ങനത്തെ നല്ല മക്കളാവണം. ആലിമീങ്ങൾ ചീത്ത പറയുന്ന, സയ്യിദന്മാർ ചീത്ത പറയുന്ന, മക്കളെ മാതാപിതാക്കളെ താറടിക്കുന്ന, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സംഘടനയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങളും അക്രമം ഉണ്ടാക്കുന്ന മക്കളായിട്ട് മാറരുത്. അദ്ദിബു ഔലാദക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞു വിട്ടത് മാലിക് ഇമാമിന്റെ ചരിത്രം പൂർത്തിയാക്കിയോ? പൂർത്തിയായോ? മാലിക് ഇമാമിന്റെ ഇല്ലല്ലോ. ഇല്ല, മാലിക് ഇമാമിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ വന്നത്. അപ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തതും അവിടുത്തെ 1-ാമത്തെ ഉസ്താദ് ഉമ്മയായിരുന്നു.
അല്ലാഹുവേ ഞാൻ ചരിത്രം ചുരുക്കുകയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ വളർന്നു വലുതാവുകയാണ്. ഒരു പൊന്നുമോനെ ആലിമായി വളരുമ്പോൾ വലിയ സന്തോഷമാണ്. ഒരു പൊന്നുമോനെ ഹാഫിളായി വളരുമ്പോൾ വലിയ സന്തോഷമാണ്. അല്ലാഹു തന്ന മക്കളിൽ നിന്ന് ഒരാളെയെങ്കിലും നിങ്ങൾ ആലിമാക്കണം, ഹാഫിളാക്കണം. അതിന് വലിയ സൗകര്യം നമുക്കുണ്ടല്ലോ. നമ്മുടെ മക്കളെ ആലിമാക്കാൻ വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഉസ്താദാണ് നമ്മുടെ മഹല്ലിലുള്ള ഉസ്താദ്. അല്ലാഹുവേ ഇവിടെ നിന്ന് താമസിക്കുന്ന മക്കളുമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഈ പരിസരത്ത് നിന്ന് മക്കൾ വന്നുകൊണ്ട് അറിവ് പഠിക്കുന്ന, ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമുകളുമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. വലിയ സന്തോഷമാണ്, വലിയ റാഹത്താണ്. അല്ലാഹുവേ ആ മക്കളെയൊക്കെ നീ അലിമീങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പണ്ഡിതന്മാരും ആക്കണേ. അല്ലാഹ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ, ഇവിടെ ക്യാൻറ്റീൻ സംവിധാനമാണോ വീട്ടിലുള്ള ചെലവാണോ എന്നെനിക്കറിയില്ല. എന്നാലും ഈ മഹല്ലുകാരാണ് ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അവർക്കൊക്കെ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ. അല്ലാ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്നവരുണ്ട്, വാതിലിന് പോകുമ്പോ ഭക്ഷണം തന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, കൂടെ നിന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ. അല്ലാ അതിനുള്ള സംവിധാനം നമുക്കുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ആദൂര് തങ്ങളും പാപ്പകി മഹത്തായ കന്യാന ഉറൂസ് ദുആ ചെയ്തുകൊണ്ട് തുടങ്ങി തന്നിട്ട് നമ്മോട് പറഞ്ഞത് എന്തെന്നറിയോ? വിലസുന്ന മക്കളും സംവിലപിക്കുന്ന മാതാപിതാക്കളുമാണ് വിഷയമെന്ന് അഭിയന്തരായ സഖാഫി സാദ് ഇവിടെ പറഞ്ഞപ്പോ തങ്ങളും പാപ്പ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സഖാഫി നിങ്ങളെ പ്രഭാഷണത്തിൽ നിങ്ങളെ വിഷയമെന്ന് ഓർമ്മപ്പെടുത്തണേ. ഉമ്മയെ തല്ലുന്ന മക്കളില്ലാതിരിക്കാൻ വേണ്ടിയാണ്, വാപ്പയെ ചവിട്ടുന്ന മക്കളില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവേ പൊന്നുപോലെ നോക്കി വളർത്തിയ പെൺകുട്ടി 18 വയസ്സാകുമ്പോ കോടതിയുടെ അനുവാദത്തോടുകൂടി അന്യപുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നൊരു അവസ്ഥ ഈ കർണാടകയുടെ മണ്ണിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആലിമീങ്ങൾ ഇവിടെ സ്ഥാപനം പോറ്റി വളർത്തുന്നത്. നമ്മുടെ ഉസ്താദ്മാര് സയ്യിദന്മാര് കുടുംബം മറന്നുകൊണ്ട് നാടും നഗരവും ഓടി നടന്നുകൊണ്ട് ഈ നാടിന്റെ ഗീതിരിന്റെ ഇസ്സത്തിന് വേണ്ടിയാണ് നല്ല മനോഹരമായ സ്ഥാപനങ്ങളെ പടുത്തുയർത്തുന്നതല്ല. പെൺകുട്ടികൾക്ക് ഇൽമു പഠിക്കാനുള്ള അവസരം അവിടെയുണ്ട്, ആൺകുട്ടികൾക്ക് ഇൽമു പഠിക്കാനുള്ള അവസരം അവിടെയുണ്ട്. 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല സൗകര്യത്തോടു കൂടിയുള്ള അറിവുകൾ പഠിക്കാൻ, തഴ്വാ പ്രവർത്തനം നടത്തുന്ന രൂപത്തിലുള്ള അറിവുകൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. സഖാഫി വിഷയമുള്ള പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തണമെന്ന് തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞപ്പോ അവിടത്തെ പൊരുത്തൽ വിൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ പഠിക്കട്ടെ, നമ്മുടെ മക്കൾ ഇൽമു പഠിക്കട്ടെ, അറിവ് പഠിക്കട്ടെ. എന്നാലല്ലേ ആരുടെ മണ്ണാകുന്ന ഖബറിന്റെ കത്ത് കിടക്കുമ്പോ നമ്മുടെ ഖബറിലുള്ള സമീപത്തെ പള്ളിപ്പറമ്പിൽ വന്നുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മകനെ വേണ്ടേ. ഇന്നലെ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ 3:30 ഞാൻ എൻ്റെ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്തിയെന്നത് സുഫാൻ സഖാഫി ചെയ്തത് എടുത്തു പറയുകയല്ല. ഇത് ഉസ്താദ്മാരെ പൊരുത്തമാണ്, ഇത് ഉമ്മയുടെ പൊരുത്തമാ. ഈ ഹദ്റത്തിൽ കിടന്നുകൊണ്ടാണ് ഉമ്മച്ച് ലോകത്തോടെ വിട പറഞ്ഞത്. അല്ലാഹുവേ ഉമ്മന്റെ ഖബറിനെ സ്വർഗമാക്കണേ. അല്ലാ മലപ്പുറം ജില്ലയിലാണ് അല്ലെങ്കിൽ ഉമ്മാന്റെ ഖബറിന്റെ സമീപത്തിയല്ലാതെ ഞാനൊരു സ്റ്റേജിലേക്ക് ഞാൻ ഭേദനിൽ പോവാറില്ല. പഴയ കാലത്ത് വലിയ ധൈര്യമായിരുന്നു. കാരണം എന്താണ്? ഉമ്മ നമുക്ക് വലിയ ധൈര്യമാണ്, വാപ്പ നമുക്ക് വലിയ ധൈര്യമാണ്. നമുക്കൊരു രോഗം വരാതെ ഉമ്മ നോക്കിക്കൊള്ളും. ഉമ്മയുടെ പ്രാർത്ഥന മതി ചെറുപ്പക്കാരോ, വാപ്പയുടെ ഒരു പ്രാർത്ഥന മതി പ്രിയപ്പെട്ടവരെ. 7 ദിവസം ശബ്ദമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ ചിന്തിച്ചു പോയതാണ് ഉമ്മയുണ്ടെങ്കിൽ അല്ലാഹുവേ എനിക്കത് വരൂലായിരുന്നു റബ്ബേ. കാരണം ഉമ്മയുടെ ഒരു പ്രാർത്ഥന മതിയല്ലോ നമുക്ക്, വാപ്പയുടെ ഒരു പ്രാർത്ഥന മതിയല്ലോ. അല്ലാ ആ പൊരുത്തം ഇന്ന് ലഭിക്കാൻ വേണ്ടിയാണ് വയത് കഴിഞ്ഞ് ഏത് സമയത്താണ് നാട്ടിലെത്തുന്നത്. ഉമ്മാന്റെ ഖബറിന്റെ സമീപത്ത് പോവാതെ ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് പോവാറില്ല. ഇത് എൻ്റെ ഉസ്താദ് എന്നെങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ നാളെ 6 അടി മണ്ണിന്റെ ഉള്ളിൽ കിടക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾക്കങ്ങനെ പാതിരാ സമയമെന്നോ പകലെന്നോ വെയിലെന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ ഖബറിന്റെ സമീപത്ത് വരാൻ ഒരു മകനെ വേണ്ടേ ഉമ്മാ, ഒരു മകളെ വേണ്ടേ വാപ്പാ. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഉസ്താദ്മാരെ വിളിക്കുകയാണ്. ആലിമാവട്ടെ ഹാഫിളാവട്ടെ, നമ്മുടെ മക്കൾ ഇൽമു പഠിക്കട്ടെ, നമ്മുടെ മക്കൾ ഹിഫ്ള് പഠിക്കട്ടെ. മാലിക്കി എന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ ഖുർആൻ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ്. വളർന്ന് വളർന്ന് വലിയ പണ്ഡിതനായി, ചെറിയ പ്രായത്തിൽ വാപ്പ പോയതാണ്.
അങ്ങനെ മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മാപ്പ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തി. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ്. അങ്ങനെ തിരിച്ചെത്തിയപ്പോ ഉമ്മയോട് അന്വേഷിച്ചു, എന്റെ മോനെവിടെ? ഞാൻ എന്റെ മോനെ കണ്ടിട്ടില്ല, മോനാണോ മോളാണോ? ഉമ്മ പറഞ്ഞു, ഒരു തങ്കക്കുടമാ, ഒരു പൊന്നുമോനാണ്. ആ പൊന്നുമോൻ ഇന്ന് ലോകം അറിയപ്പെട്ട ഇമാമാണ്. അല്ലാഹുവേ, ആ പൊന്നുമോനെ എനിക്കൊന്ന് കാണണം അല്ലാ എന്ന ആഗ്രഹം വെച്ചുകൊണ്ട് ദിക്കുദൂരങ്ങളിൽ നിന്ന് താണ്ടി വരികയാണ് മാലിക് ഇമാമില്ല പ്രിയപ്പെട്ട വാപ്പാ എന്ന് പറയും. എന്റെ പൊന്നുമോൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ അല്ലാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുവാരെ ഗർഭിണിയായത് മുതൽ ഞാൻ ഇറങ്ങിയതാണ് ജോലിക്ക്. ഇന്ന് തിരിച്ചു വന്നപ്പോ പ്രിയപ്പെട്ട പൊന്നുമോനെ പോലെ പണ്ഡിതനായെന്നറിയുകയാണ്. എവിടെയാണെന്നറിയാതെ പ്രിയപ്പെട്ട മാലിക് ഇമാമിന്റെ പ്രിയപ്പെട്ട വാപ്പ മദീനയിലെ മനോഹരമായ ഹറമിലേക്ക് തിരിച്ചു വരികയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് പ്രവാചകന്റെ ഹറമിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറിയപ്പോ നല്ല മധുര മനോഹരമായ ഖിറാഅത്ത് കേൾക്കുകയാണ്. ഇന്നും ഹറമിൽ ചെന്നാൽ കേൾക്കാമല്ലോ എത്ര സുന്ദരമായ ഖിറാഅത്താണ്. ആ ഹറമിന്റെ ഇമാമിങ്ങളെ ഒത്തു കേട്ടാൽ അല്ലാഹുവേ മനസ്സിന്റെ ചിന്ത മായുകയാണ്. ആ ഹൃദയത്തിന്റെ അകത്തേക്ക് പിന്നൊരു ചിന്ത നമുക്ക് വരുന്നില്ല. കാരണം ആ മനോഹരമായ ഹാഫ്ലിങ്ങളെ ഖിറാഅത്ത് ഇങ്ങനെ കേൾക്കുമ്പോ അറിയാതെ നമ്മുടെ മനസ്സ് മദീനയിലേക്ക് പോവുകയാണ്. എങ്ങനെയല്ലേ ഉസ്താദ്മാരുടെ ഹാഫ്ലിങ്ങളെ ഖിറാഅത്ത് കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലേക്ക് വലിയ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ഈമാനുണ്ടെന്ന് മുച്ചിനബി മുഹമ്മദ് മുസ്തഫ വഅദ് കേൾക്കുമ്പോ മനസ്സിന്റെ അകത്ത് മാറ്റം വരുന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ അകത്തൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിന്റെ അകത്ത് അണഞ്ഞു പോവാത്ത ഒരു ഈമാനിന്റെ കണികയുണ്ടെന്ന് മുത്തുനബിയെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു നമുക്ക് ഈമാനെ വർദ്ധിപ്പിച്ചു തരട്ടെ. ഈമാൻ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഗസാൽ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു തുലാസ് പോലെയാണ് അത് വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ ആടിയോലയും. വാല് കേൾക്കുമ്പോ ഈമാൻ കൂടും. അല്ലാഹുവേ, കൂട്ടുകാരന്റെ കൂടെ കൂടിയിട്ട് വിവാഹത്തിന്റെ പേരിൽ, സന്തോഷത്തിന്റെ പേരിൽ ഒരു മകനുണ്ടാതിന്റെ പേരിൽ, ഒരു മകളുണ്ടാതിന്റെ പേരിൽ കുപ്പി പൊട്ടിച്ച് സിനിമ കണ്ട് ഫസാദ് കണ്ട് കൂട്ടുകാരുടെ കൂടെ ഉല്ലസിച്ച് ആഘോഷം തിമർത്തടിക്കുമ്പോ നമ്മുടെ ഈമാൻ ഇങ്ങനെ കുറയുമെന്നാണ്. നന്മ ചെയ്യുമ്പോ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുമെന്നാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ അല്ല വർദ്ധിപ്പിച്ചു തരട്ടെ. മരിക്കുന്ന സമയത്ത് 100% ഈമാനുള്ള തളരാത്ത ഹൃദയത്തോടെ, ഏത് മലക്ക് വന്ന ഹൃദയത്തിൽ അടിച്ചാലും തളരാത്ത ഈമാനിന്റെ കടുകട്ടിയോടെ സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. മാലിക് ഇമാമില്ല പ്രിയപ്പെട്ട വാപ്പാ ആ പള്ളിയിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ ഖുർആൻ പാരായണം കേൾക്കുകയാണ്. അല്ലാഹുവേ, എന്തൊരു മധുരമുള്ള ഖിറാഅത്താണ്, എന്തൊരു മനോഹരമായ സ്വരമാ. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട ഉപ്പ അന്വേഷിക്കുകയാണ്, ആരാണ് ഇമാമ നിന്നത്? ഈ ഹറമി പള്ളിയിൽ, ഈ ഹറമിന്റെ പള്ളിയിൽ ആരാണ് ഇമാം നിന്നത്? ഇത്രയും മനോഹരമായ ഖുർആൻ ഓതുന്നത് ആരാണ്? അപ്പോഴാണ് അവിടുന്ന് സഹോദരന്മാരെ പറയുകയാണ്, വാപ്പാ അത് നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോനാ. അൽഹംദുലില്ലാഹ്, കണ്ണു നിറഞ്ഞു പോയില്ലേ? എന്തൊരു വലിയ സന്തോഷമാണ്, എന്തൊരു വലിയ സന്തോഷമാണ്. നമ്മുടെ മക്കൾ വലിയ ഉന്നതിയിലെത്തുമ്പോ സന്തോഷിക്കാത്ത മാതാപിതാക്കളുണ്ടോ? നമ്മുടെ മക്കൾ വലിയ പണ്ഡിതനായി വലിയ ആലിമായി വരുമ്പോ അതിൽ സന്തോഷിക്കാത്ത മാതാപിതാക്കളില്ല. അല്ലാഹുവേ, സഖാഫി ആയിക്കൊണ്ട് ഇറങ്ങിയ അമ്മേ അഭിയന്തനായ ശൈഖുന ഖമറുലമാ, അല്ലാഹു നമ്മുടെ ഉസ്താദ്മാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദിന്റെ കയ്യിൽ നിന്ന് സനദ് വാങ്ങിയിട്ട് ആ സനദ് ഞാൻ ആദ്യം കൊണ്ടുപോകുന്നത് എന്റെ ഉസ്താദിന്റെ സമീപത്തേക്കായിരുന്നു. ഉസ്താദിനോട് ഞാൻ ഫോം വിളിച്ചു ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ ദർസിലുണ്ടോ? എന്റെ സനദുമായിട്ട് ഞാൻ വരികയാണ്. എന്റെ സമീപത്തേക്കല്ല സുഫ്വാനെ നീ വരേണ്ടത്, നിന്റെ ഉമ്മയുടെ സമീപത്തിൽ ചെന്നിട്ട് എന്റെ സമീപത്തേക്ക് വാ മോനെ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ അന്ന് ഉമ്മച്ചി എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഉമ്മയുടെ സമീപത്തേക്കാണ് ഞാൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയത്, ആ കണ്ണ് നിറഞ്ഞില്ലേ? എന്തൊരു വലിയ സന്തോഷമായിരുന്നു. അന്നാണ് ജീവിതത്തിൽ കെട്ടിപ്പിടിച്ച് മുത്തം തന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു ഉമ്മയുടെ സന്തോഷമാണ്,
ഇതൊരു വാപ്പയുടെ സന്തോഷമാണ് മക്കൾ വലിയ പദവിയിലെത്തുമ്പോൾ മക്കൾ ഒരു ആലിമായി ലഭിക്കുമ്പോൾ തന്റെ മക്കളെ പരീക്ഷയിൽ വിജയിച്ചു എന്ന് അറിഞ്ഞാൽ സന്തോഷിക്കുന്ന ഉമ്മ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എൻ്റെ പൊന്നുമോനാണ് ഈ ഹറമിൻ്റെ പള്ളിയിലെ ഇമാമത്ത് നിന്നതെന്ന് അറിഞ്ഞപ്പോൾ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നീ എനിക്ക് തന്ന തങ്കത്തുകൂടത്തെ ഒരു ഹാഫിളാക്കിയല്ലോ അല്ലാഹ് ലോകം അറിയപ്പെട്ട ഒരു ആലിമാക്കിയല്ലോ അല്ലാഹ് എന്ന വാപ്പച്ചി അങ്ങ് ദുആ ചെയ്യുകയാണ് ആരാണ് മാലിക് ഇമാമിനെ ഈ പദവിയിൽ എത്തിച്ചത് ആരാണ് ചെറുപ്പം മുതലേ വാപ്പ പിരിഞ്ഞു പോയതല്ലേ എന്നാൽ ഉമ്മയാണ് 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 എൻ്റെ ഉമ്മമാരെ മറക്കല്ലേ നിങ്ങളാണ് നിങ്ങളുടെ മക്കളുടെ ഒന്നാമത്തെ ഉസ്താദ് മറന്നു പോവണ്ട നിങ്ങൾ സുബൈ നമസ്കരിക്കുമ്പോ മക്കളെ വിളിക്കുന്നുണ്ടോ നിങ്ങളെ ബാലന്റെ സദസ്സിലേക്ക് വരുമ്പോ മക്കളെ കൊണ്ടുവരാറുണ്ടോ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല കന്യാന ജുമാഅത്ത് പള്ളിയിലേക്ക് സുബൈക്ക് വേണ്ടി പല ദിക്ക് ദൂരങ്ങളിൽ നിന്നും ഓടിയെത്തുന്നവരല്ലേ നിങ്ങളെ നിങ്ങളെ മക്കൾ നിങ്ങളെ കൂടെ വരാറുണ്ടോ എന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ പാതിരാ സമയത്ത് വുദു ചെയ്തുകൊണ്ട് കിടന്നിറങ്ങുമ്പോ അല്ലാഹ് ഒരാൾ വുദുവോടെ കിടന്നിറങ്ങിയാൽ അവൻ ഉണരുന്നത് വരെ മാലാകമാരെ അവനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നമ്മൾ മാത്രം വുദുവോടെ ഉറങ്ങിയാ പോരാ നമ്മുടെ ഭാര്യ വുദു ചെയ്ത് ഉറങ്ങണം നമ്മുടെ ഭർത്താവ് വുദുവോടെ ഉറങ്ങണം നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ വേണ്ടേ നിങ്ങളെ മക്കള് വുദുവോടെ ഉറങ്ങട്ടെ അല്ലാഹ് അങ്ങനെ ഒരു സൗഭാഗ്യമുള്ള മക്കളായിട്ട് ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാല്ലാ ഈ ഹദീസ് മാത്രമേ പറയുന്നുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും അദ്ദിബു ഔലാദക്കും അലാ സലാസ ഇഹ്സാൻ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണം ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളാണ് മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉറങ്ങുമ്പോൾ വുദുവോടെ ഉറങ്ങണം മകനോട് ചോദിക്കുക നീ വുദു എടുത്തോ മോനെ ഭാര്യയോട് ചോദിക്കുക നീ വുദു എടുത്തോ അപ്പോ നമ്മൾ പറയും ഉസ്താദെ കിടപ്പറയല്ലേ തൊട്ടാ വുദു മുറിയില്ലേ വുദു മുറിയും പക്ഷേ എന്നാലും വുദുവോട് കൂടെയാണോ നിങ്ങൾ കിടപ്പറയിലേക്ക് ചെന്നത് നിങ്ങൾ നേരം സുബൈക്ക് ഉണരുന്നത് വരെ ആ വുദുവിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരും അല്ലാഹു തരും മഹാന്മാര് പറയാം അപ്പോ ചെറുപ്പം മുതലേ വീട്ടിൽ നിന്ന് മക്കളെ നമ്മൾ അത് പഠിപ്പിക്കണം ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കൾ ഏത് കാലാണ് എടുത്തു വെക്കുന്നതെന്ന് ഈ പള്ളിയിൽ നിന്ന് ഉസ്താദിന് ഒന്ന് നോക്കാൻ പറ്റൂല നോക്കേണ്ടത് ഉമ്മയും പാപ്പയുമാണ് വലത് കാലാണോ ഇടത് കാലാണോ ഏതെങ്കിലും ഒരു കാലം വെക്കണമല്ലോ എടുത്തിട്ട് ചാടാൻ പറ്റില്ലല്ലോ ഏതെങ്കിലും ഒരു കാലം വെക്കണം ആ വെക്കുന്ന കാലം ഏത് കാലാവണം ആ ഇടത് കാലാവണം നമ്മുടെ മക്കൾ പോകുമ്പോൾ നമ്മൾ നോക്കണം തല മറക്കുന്നുണ്ടോ എന്ന് നോക്കണം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നടക്കും ഉസ്താദെ ഇതൊക്കെ നടക്കും നിങ്ങൾ കരുതിയാൽ നടക്കും അള്ളാഹു നമ്മുടെ മക്കളെ സ്വർഗത്തിലേക്കുള്ള മക്കളായിട്ട് സ്വീകരിക്കുമാറാവട്ടെ ആ കുടുംബത്തിൽ പിന്നെ സങ്കടങ്ങൾ ഉണ്ടാവൂല ഞാൻ അവസാനിപ്പിക്കാം ആ കുടുംബത്തിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവൂല ആ ഉമ്മക്കെതിരെ മകൻ ഒരിക്കലും തിരിയില്ല സുബൈക്ക് നിസ്കരിക്കുന്നുണ്ടോ സുബൈ നിസ്കരിക്കാത്തൊരു മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാവാൻ പാടില്ല അങ്ങനത്തെ ഒരു മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് നമ്മളൊന്ന് ഭക്ഷണം കൊടുക്കണ്ട കാരണം എന്താ മക്കളെ നമ്മൾ അദബ് പഠിപ്പിക്കുകയാണ് വീട്ടിലേക്ക് വരുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് സലാം പറഞ്ഞിട്ട് കയറി വരണം അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് വേണം അതിനാദ്യം എന്ത് വേണം മക്കളിങ്ങനെ വീട്ടിലിങ്ങനെ സിറ്റ് ഔട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ വാപ്പ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ പെണ്ണെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞു വരണം ആയിഷ ബീവി പറയാ എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നാലും സലാം പറയാറുണ്ട് എന്നാണ് നബി തങ്ങൾ മുന്നറിയിപ്പ് തരാതെ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല സലാം പറയാതെ എൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം അപ്പോൾ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ സലാം പറഞ്ഞിട്ട് കയറി വരണം അപ്പോൾ ഇത് കണ്ടുപിടിക്കാണ് നമ്മുടെ മക്കൾ അപ്പോൾ അവർ മദ്രസ വിട്ട് വരുമ്പോൾ കലാലയം വിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക്കും യാ ഉമ്മച്ചി യാ ഉപ്പച്ചി എന്തൊരു സന്തോഷം അത് അള്ളാഹു അതിനുള്ള തൗഫീഖൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കട്ടെ ഞാൻ അവസാനിപ്പിക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഉസ്താദുമാർ 2-2.5 മണിക്കൂറിൻ്റെ ഇടയിൽ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മുടെ മക്കൾക്ക് അവർ അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ പിന്നെ അത് പ്രാക്ടിക്കലാക്കലും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കലൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഉമ്മയും ബാപ്പയുമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യത്തിൽ മക്കളെ നിങ്ങൾ അത് പഠിപ്പിക്കണം ഒന്ന് ഹുബ്ബു നബിയ്ക്കും മുത്തു നബിയോടുള്ള മഹബത്ത്
നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മുത്തി നബി മുഹമ്മദ് മുസ്തഫാസ് മഹാനായ അബുൽ നസർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാൻ കഴിയും. നമ്മുടെ മക്കൾക്ക് പ്രവാചകരോടുള്ള മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാ? നമ്മളാണ്, മാതാപിതാക്കളാണ്. അതുകൊണ്ടല്ലേ പഴയ കാലത്ത് മക്കളെയൊക്കെ ഇങ്ങനെ തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടുന്ന സമയത്ത് ഉമ്മമാരൊക്കെ ചില്ലിൽ നിന്ന് നല്ല മനോഹരമായ മുത്തുനബിയുടെ ബൈത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ, താലോലം 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 കുഞ്ഞേ, താലോളം താലോളം ഉറങ്ങണം വാവേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. എന്ത് മനോഹരമായ ബൈത്ത് പാടിയിട്ട് ചെറിയ മക്കളിങ്ങനെ ഉറങ്ങുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് വഅദിനെ പോന്നത്. അല്ലാഹുവേ, ഞാൻ ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ ഒപ്പ ചെറിയ മക്കളെ വെച്ചിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ചൊല്ലുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. ഇതൊക്കെ നമ്മുടെ വാപ്പമാരെ ചൊല്ലിയിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു, നമ്മുടെ ഉമ്മമാരെ ചൊല്ലിയൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇതൊക്കെ മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ. ആ പഴമയുടെ തനിമയിലേക്ക് തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞതുപോലെ പഴമയിലേക്ക് മടങ്ങി വന്നിട്ടെ നമ്മുടെ കുടുംബം ഒരു പ്രകാശിക്കുന്ന കുടുംബമായിട്ട്, നമ്മുടെ വീട് ആകാശത്തിൻ്റെ മാലാകമാരെ സന്തോഷിക്കുന്ന വീടായിട്ട് മാറട്ടെ. നിങ്ങളെ മക്കൾക്ക് പ്രവാചകനോടുള്ള മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാ. എപ്പോഴും മുത്തുനബിയെ കുറിച്ചുള്ള കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഡ്രാക്ലോയുടെ കഥയല്ല, ഡിങ്കന്റെ കഥകളല്ല, ബാലരമയുടെ കഥകളല്ല, പ്രവാചകന്റെ ഇഷ്ടമുള്ള കഥകളാണ് നമ്മുടെ മക്കൾക്ക് നമ്മളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ല. രണ്ടാമതായിട്ട് മുത്തുനബി പറഞ്ഞത് എന്താണ്? വഹുബ്ബു അഹ്ലി ബൈതിഹി. ഈ ഹദീസ് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. രണ്ടാമത്തത് അബുൻ നസർ തങ്ങളെ പറയാണ് പ്രവാചകർ ഞങ്ങളോട് പറഞ്ഞതാണ്. പഠിച്ചു വെക്കണം വാപ്പമാരെ. ആലിമീങ്ങളെ മക്ക, ആലിമീങ്ങളെ ചീത്ത പറയുന്ന മക്കളെ ആവാതിരിക്കാൻ വേണ്ടി മുത്തുനബി പറയാണ് അല്ലാഹുവിന്റെ റസൂലിനെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അറിയാം. ഇവിടെ സയ്യിദന്മാരെ ചീത്ത പറയുന്ന മക്കൾ വരുന്നതാണ്, തങ്ങന്മാരെ പരിഹസിക്കുന്ന മക്കൾ വരുന്ന കാലഘട്ടമുണ്ടെന്ന് മുത്തുനബിക്കറിയാ. തങ്ങന്മാർക്കെതിരെ കല്ലെറിയുന്ന ചീത്ത പറയുന്ന, ഉസ്താദുമാർക്കെതിരെ ആരോപണം പറയുന്ന മക്കൾ ഈ സമുദായത്തിൽ പൊട്ടിമുളക്കും മുളക്കമെന്ന മുത്തുനബി നേരത്തെ കണ്ടതാണ്. അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് എന്റെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ, എന്റെ അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. അവസാനമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? മക്കൾക്ക് നിങ്ങൾ ഇബാദത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഉത്സാഹവും പരിശീലവും കൊടുക്കണം. സ്വഭാവ ചെറിയ കാലം മുതലേ അവരെ നമസ്കരിക്കട്ടെ. ചെറിയ മക്കളല്ലേ വുദു ചെയ്തിട്ടുണ്ടാകുമെന്ന് വരില്ല, അവർക്ക് നമസ്കാരത്തിന്റെ ഷർത്തുകളും ഫർദുകളും അറിയണമെന്നില്ല. എന്നാലും അല്ലാഹുവേ അവരെ ജീവിതത്തിലെ ഉമ്മത്തക്ക് പേര് കെട്ടുന്നത് കണ്ട് നമ്മുടെ മക്കളെ കെട്ടട്ടെ, ഉമ്മ റുകു ചെയ്യുന്നത് കണ്ട് നമ്മുടെ മക്കളെ ചെയ്യട്ടെ. അത് നമുക്കെതിരെ തിരിയാതിരിക്കാൻ വേണ്ടിയാ അങ്ങനെ ഒരു അതവുള്ള മകനായിട്ട്, അങ്ങനെ ഔലിയാക്കന്മാരെ പൊരുത്തമുള്ള മക്കളായിട്ട്, ആലിമീങ്ങളെ സാദാതീങ്ങളെ പൊരുത്തമുള്ള മക്കളായിട്ട് അല്ലാഹു നമ്മളെ മക്കളാക്കി തരുമാറാവട്ടെ. എൻ്റെ പ്രഭാഷണം ഞാൻ നിർത്തട്ടെ. ഒരു മനോഹരമായ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും നല്ല ശബ്ദത്തിലൊരു സ്വലാത്ത് ചൊല്ലുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ رسول الله الصلاة والسلام عليك يا حبيب الله. അല്ലാഹു ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആക്കിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ കൂടെ ഇങ്ങനെ പോവുക. അപ്പോ ചെറിയ കുട്ടിയായ കാലം
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറിയ മക്കളെ കണ്ടാൽ എപ്പോഴും ഉപദേശിക്കും. നമ്മൾ മക്കളെ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ ഉപദേശിക്കും. ഒന്നും ഉപദേശിക്കാൻ പേടിയാ, ഇന്ന് വാള് പറയാൻ തന്നെ പേടിയാ. കാരണം വാള് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴത്തേനും നമ്മുടെ പേരിൽ ട്രോൾ ഇറങ്ങിയിട്ടുണ്ടോ? വാള് പറയാൻ തന്നെ പേടി, ഏതൊരു വിഷയം എടുത്തു പറയാനോ? അപ്പോ നമ്മുടെ മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടാല് അത് തിരുത്തല് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മുടെ മക്കള് മാത്രമല്ല, ഏത് മക്കള് ചെയ്യുന്നത് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തി കൊടുക്കണം. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു വിജനമായ സ്ഥലമാണ്, ഒരു വിജനമായ പ്രദേശമാണ്. അല്ലാഹുവേ, പ്രവാചകന്റെ ഒരു കാരുണ്യ പ്രവർത്തനമാണ് ഞാൻ പറയുന്നത്. ഈ കന്യാ നൗറോസിന്റെ നാലാമത്തെ ഇന്നത്തെ പ്രഭാഷണം ഇവിടെ അവസാനിക്കുമ്പോ എന്റെ മുത്തുനബി എനിക്ക് പഠിപ്പിച്ചു തന്ന ഈ ഒരു ചരിത്രത്തിന്റെ വിലപിടിപ്പുള്ള ഉപദേശം എന്റെ കർണാടകയിലെ ഓരോ വാപ്പമാരും ഉമ്മമാരും ചെറുപ്പക്കാരും നെഞ്ചിലേറ്റവും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരൊക്കെ ജീവിച്ചതെങ്ങനെയാണ്? ഈ കന്യാനയുടെ മണ്ണിൽ ഒരു രാജകുമാരനെ പോലെ കിടന്നിറങ്ങുന്ന ഷാഹുൽ ഹമീദ് വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു എത്ര പാവപ്പെട്ട രോഗികൾക്കാണ് അത്താണി ആകുന്നത്. ഇവിടെ വന്നൊരു സങ്കടം പറയുമ്പോ അള്ളാഹുവിന്റെ വലിയല്ലേ, അള്ളാഹുവിന്റെ വലിയന്റെ സമീപത്ത് വന്ന് നമ്മളൊരു സങ്കടം പറഞ്ഞ അള്ളാഹു ആ സങ്കടം മാറ്റിത്തരൂലേ? പാവപ്പെട്ടവരുടെ അത്താണികളായിരുന്ന നമ്മുടെ ഔലിയാക്കന്മാരെ ദിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ്, മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് ദിഫായി ഷേഖ്. സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തിയ വലിയായിരുന്നു ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് തങ്ങളെ മുത്തു റസൂലുള്ളാഹിനെ കൈപിടിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് അല്ലാഹുവേ, ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോവുകയാണ്. ആ മരത്തിലെ ചുവട്ടിലൂടെ നടന്നു പോയി ഒരുപാട് ദീർഘമായ യാത്രയാണ്. വലിയ തണുപ്പുള്ള രാത്രിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു അബ്ബാസേ, ഇന്ന് നമുക്കിവിടെ തങ്ങാ പൊന്നുമോനെ, സമയമല്ലേ, രാത്രി സമയമല്ലേ, ഈ രാത്രി സമയത്ത് എങ്ങോട്ട് പോവാനാ? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഞാൻ മാത്രമല്ലല്ല അല്ലാ, എന്റെ മുത്തുനബി എന്റെ കൂടെയുണ്ടല്ലോ റബ്ബേ. നല്ല തണുപ്പുള്ള രാത്രിയാണ്, നല്ല തണുപ്പുള്ള സമയമാണ്, എന്റെ പ്രവാചകർക്ക് ഒന്ന് ചൂട് കൊടുക്കണമല്ല അല്ലാ, എന്റെ പ്രവാചകരെ ശരീരത്തിന് ചെറിയൊരു ചൂട് കൊടുക്കണമല്ല റബ്ബേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്തെന്താണ്? കുറച്ച് കല്ലുകൾ ഒരുമിച്ച് കൂട്ടി, കുറച്ച് മരത്തിന്റെ കഷ്ണങ്ങൾ ഒരുമിച്ച് കൂട്ടി, ചെറിയ കുഞ്ഞുമോനാണ്. എന്നിട്ട് ആ കല്ലുകളും മരക്കഷ്ണങ്ങളും കൂട്ടി വെച്ചിട്ട് ചെറിയൊരു തീ ഉണ്ടാക്കുകയാണ്, ചെറിയൊരു തീ ഉണ്ടാക്കുകയാണ്. അല്ലാഹുവേ, നല്ല തണുപ്പുള്ള സമയത്ത് നമ്മളൊക്കെ ചെയ്യാറില്ലേ? നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ തീയിന്റെ സമീപത്ത് വന്ന് നമ്മളിങ്ങനെ നിൽക്കും എന്തിനാണ്? ഈ ശരീരത്തിന്റെ കുളിരകറ്റാൻ വേണ്ടിയാണ്. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയൊരു തീ കനൽ കട്ടകൾ നിർമ്മിക്കുകയാണ്. നബിയേ, ഈ കുളിലിൽ നിന്ന് ചെറിയൊരു തണൽ നമുക്ക് ലഭിക്കാ നബിയേ, ഒരു ചെറിയ ചൂട് ശരീരത്തിലേക്കൊന്ന് തട്ടട്ടെ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തില്ല. വീണ്ടും വിളിച്ചു, നബിയേ ഇങ്ങവാ. മുത്തു റസൂലുള്ളാഹി പറഞ്ഞു, മോനെ ഇനി അവിടെ തീ കൂട്ടല്ല മോനെ, ഇനി അവിടെ നീ തീ കൂട്ടാ പാടില്ല മോനെ. ചോദിച്ചു, നിങ്ങളെ കയ്യിൽ വെള്ളമുണ്ടോ? യാത്രയല്ലേ, അല്പം വെള്ളം കരുതിയിരുന്നു. പ്രിയപ്പെട്ട പൊന്നുമോനെ, പ്രവാചകന്റെ മുമ്പിലേക്ക് അല്പം വെള്ളം കൊടുത്തപ്പോ മുത്തു റസൂലുള്ള ചെയ്തതെന്തെന്നറിയോ? ആ വെള്ളവുമായിട്ട് ചെന്നിട്ട് ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ അണൽ കണച്ചു കൂട്ടിയ തീയുണ്ടേ, ആ തീയിലേക്ക് ആ വെള്ളം അങ്ങ് ഒഴിക്കുകയാണ്. ആ തീയിലേക്ക് ആ വെള്ളം അങ്ങൊഴിച്ച് മുത്തുനബിയല്ലേ ചെയ്തത്? പ്രതികരിച്ചില്ല. എന്റെ ഹബീബി, ഞാൻ കാണാത്തത് കാണുന്ന നബിയാണ്. എന്റെ ഹബീബി, എനിക്കറിയാത്തത് അറിയുന്ന നബിയാ. ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളെ കാണാനുള്ള കഴിവുള്ള മുത്തുനബിയല്ലേ? പ്രവാചകരെ സാധാരണക്കാരാണെന്ന് പറയുന്നവരുണ്ട്. മുത്തു റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ജനാസ മദീനയുടെ മണ്ണിൽ അടിഞ്ഞു പോയി എന്ന് ഈമാനില്ലാത്ത നാവ് കണ്ട് പറയുന്നവരുണ്ട്. പ്രവാചകരെ മാത്രമല്ല ഔലിയാക്കന്മാർ നിന്ദിക്കുന്നവരില്ലേ? അവരെ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാ, അവരെ മഹാന്മാരെ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാ
മരത്തിന്റെ മുകളിൽ ചില്ലകളിൽ ഉറുമ്പ് കൂട് കൂട്ടിയിട്ടുണ്ട് മോനെ. അവിടെ ഉറുമ്പുകൾ കൂട് കൂട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിന്റെ തീയങ്ങാനോ ആളിപ്പടർന്നോ അതിന്റെ പുക തട്ടിയിട്ട് ആ ഉറുമ്പിന്റെ വീട് അങ്ങ് പൊളിഞ്ഞു പോകുമല്ലോ മോനെ. മാത്രമല്ല, നമുക്ക് താമസിക്കാൻ വീടുകളുണ്ട്, പക്ഷികൾക്ക് താമസിക്കാനുള്ള മരമാണ്. മരങ്ങൾ നെട്ടി വെട്ടി നശിപ്പിക്കരുത് എന്ന മുത്തുനബിയുടെ ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് പക്ഷികൾക്കുള്ള വീടാണ്, ഇത് പറവകൾക്കുള്ള വീടാണ്. അതുകൊണ്ട് ഈ തീ കണരെങ്ങാനും അതിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ഉണങ്ങി നശിച്ചു പോകും മോനെ. അതുകൊണ്ടാണ് വെള്ളമൊഴിച്ചതെന്ന മുത്തുനബിയേ. നബി മുഹമ്മദ് മുസ്തഫ സ്വന്തനമാണ് നമ്മുടെ മുത്തുനബി, സഹകരണമാണ് നമ്മുടെ മുത്തുനബി, സ്നേഹമാണ് നമ്മുടെ മുത്തുനബി. പ്രവാചകൻ ഭീകരവാദിയല്ല, പ്രവാചകൻ ഒരാളെ ആക്രമിക്കുന്നവനല്ല. മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും കരുണ കാണിക്കുന്ന കരുണക്കടലേ. ആ ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം. നായകളെ പോലോത്ത ഏത് വയത് ജീവികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാലോ ഒന്നിനെയും നമ്മൾ നിസാരമാക്കണ്ട. അള്ളാഹുവിന്റെ അടിമകളല്ലേ, അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ. എല്ലാവർക്കും കരുണ ചെയ്യുന്ന മനസ്സ് വേണം ചെറുപ്പക്കാരാ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ആരെയും നമ്മളെ കുറ്റം പറയണ്ട, ആരെയും നമ്മളെ ചീത്ത പറയണ്ട. ഈ ഹൃദയത്തിന്റെ അകത്താരോട് നമുക്ക് വെറുപ്പ് വേണ്ട, ഈ ഹൃദയത്തിന്റെ അകത്താരോട് നമുക്ക് വൈരാഗ്യം വേണ്ട. ഈ മഹാനായ ഷൗൽ ഹമീദ് ഉപ്പാപാന്റെ മക്ബറ മിന്നുന്നത് പോലെ ഈ ഹൃദയം എങ്ങനെ പ്രകാശിക്കട്ടെ. തഖ്‌വയിലൂടെ, നമസ്കാരത്തിലൂടെ, സ്വലാത്തിലൂടെ, ദിക്റിലൂടെ, ബഅദിലൂടെ, മഹാന്മാരെ പൊരുത്തത്തോടെ ഹൃദയം എങ്ങനെ പ്രകാശിക്കട്ടെ. ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം വേണം പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും സ്വാധന പ്രവർത്തനം നടത്തണം നമ്മൾ. കന്യാന മഹലിൽ ആരാണോ പട്ടിണി കിടക്കുന്നത്, ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന അയൽവാസി മുസ്ലിം ആവട്ടെ, അമുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, അവിടെ രാഷ്ട്രീയം നോക്കാൻ നിൽക്കണ്ട, അവിടെ സംഘടന നോക്കാൻ നിൽക്കണ്ട, അവിടെ മതങ്ങളെ നോക്കാൻ നിൽക്കണ്ട. ആരാണ് പട്ടിണി കിടക്കുന്നത് ഭക്ഷണം കൊടുക്കണം നമ്മൾ, ആരാണ് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ കഷ്ടപ്പെടുന്നവരാരോ. എന്റെ കന്യാനയിലെ ആരോഗ്യം അല്ലാഹു തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു ആഫിയത്ത് തന്ന കൂട്ടുകാരാ. മരുന്ന് വാങ്ങാൻ കാശില്ലാതെ കഷ്ടപ്പെടുന്നവരാരാണ്, അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാം, അവർക്ക് ഒരു ദിവസത്തേക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാം. മനസ്സ് വരുമ്പോഴാണ് ആ മനസ്സിലേക്ക് അല്ലാന്റെ മാലാഖമാരെ പെയ്തിറങ്ങുന്നത്. അങ്ങനെ പ്രകാശമുള്ള സ്വാന്തന പ്രവർത്തനം നടത്തുന്ന യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇൻഷാഅല്ലാഹ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറോട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇൻഷാഅല്ലാഹ് വെച്ചു എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരും. ഇൻഷാഅല്ലാഹ് എഴുന്നേറ്റ് സദസ്സിലെ ചെയർ എടുത്തോളി. ആ റോട്ടിലുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കയറി വരികയാണെങ്കിൽ വലിയ സന്തോഷമായി. അൽഹംദുലില്ലാ, ദൂരെയുള്ള ആളുകളൊക്കെ ഒന്ന് അടുത്തേക്ക് വരും. ചെയർ എടുത്തോളി, ചെയറിലിരുന്നാൽ മതി. ഇൻഷാഅല്ലാഹ് ഒന്നുകൂടി എല്ലാവരും അടുത്തേക്ക് വരിക. ആ റോട്ടിലുള്ള വളണ്ടിയേഴ്സും കൂട്ടുകാരും എല്ലാവരും അടുത്തേക്ക് വന്നാൽ നമുക്ക് ദുആയിരുന്നു പെട്ടെന്ന് വരിക. ഒരു പത്ത് മിനിറ്റ് ഇൻഷാഅല്ലാഹ്. പേടിക്കേണ്ട, വേറൊന്നുമില്ല, ഒരു പിരിവും കാര്യം ഒന്നുമില്ല. നമ്മൾ ദുആ ചെയ്യാം. ചെയർ എടുത്തോളി, ചെയർ എടുത്തിട്ട് നോളി. ആ ഇൻഷാഅല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് പ്രവർത്തകന്മാർ ഈ സദസ്സിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വലിയ ദീർഘായുസ്സും രാഹത്തും സന്തോഷം കൊടുക്കട്ടെ. എല്ലാവരും സദസ്സിലേക്ക് വരും. ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യാം. ഒരു മൂന്ന് സ്വലാത്ത് നല്ല ശബ്ദത്തിൽ ചൊല്ലി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്.
നൂറ് മുഹമ്മദ് സല്ലല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി എല്ലാവരും വരും ഇൻഷാല്ലാ ആ റോട്ടിലൊക്കെ ഇനിയുണ്ട് കഴിയുമെങ്കിൽ ഇൻഷാല്ലാ വരും നൂറ് മുഹമ്മദ് സല്ലല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാ അൻത തത്ലഉ ബൈനാനാ ഫിൽ കവാകി ബി കൽബോദോർ ബൽവാ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാം وعلى الرسول الشفيع الابطاحي والحبيب العربي الشفاعة هب لنا واهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ഞാൻ സേവനം ചെയ്യുന്നത് മടവൂര് നിങ്ങൾക്കൊക്കെ അറിയാം കേരളത്തിലെ അറിയപ്പെട്ട ഒരു മക്കാമാണ് മടവൂർ ഉപ്പാപ്പാൻ്റെ മക്കബറ അള്ളാഹു അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് തെരുമാറാവട്ടെ നിങ്ങൾ കേരളത്തിൽ വന്നാലേ കോഴിക്കോട് ജില്ലയിൽ വന്നാലേ മടവൂർ ഉപ്പാപ്പാൻ്റെ സമീപത്ത് വരാതെ നിങ്ങൾ തിരിച്ചു വരാൻ പാടില്ല അള്ളാഹു വലിയ ദർജ കൊടുത്ത വലിയ കഴിവ് കൊടുത്ത മഹാനവറുകളാണ് മഹാനുഭാവന്റെ സമീപത്ത് വന്ന് നിങ്ങള് ഇവിടത്തെ ഉപ്പാപ്പാന്റെ സമീപത്ത് വന്ന് പറയും പോലെ മടവൂർ ഉപ്പാപ്പാന്റെ സമീപത്ത് വന്ന് നിങ്ങളൊരു സങ്കടം പറഞ്ഞ അള്ളാഹു അത് പരിഹരിച്ച ചരിത്രങ്ങളെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് തെളിവുകൾ ഇന്നലെ വാദിനെ പോയി ഇന്നലെ ഇങ്ങനെ ഒരു ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ റൂമിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉസ്താദിനോട് ജീവിതത്തിൽ ഒരു അനുഭവം പറഞ്ഞു ആ ഉസ്താദിന്റെ ഉമ്മാക്ക് ക്യാൻസർ ഫൈനൽ സ്റ്റേജിലെത്തി പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ആ ഉസ്താദിനോട് സമ്മതം ചോദിച്ചിട്ടാണ് ഞാൻ ഈ അനുഭവം ഇവിടെ പറയുന്നത് അപ്പോ ഓപ്പറേഷൻ ചെയ്യാം പക്ഷേ 3 മാസം ഉമ്മക്ക് ബോധമില്ലാതെ കിടക്കേണ്ടി വരും ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തോളി കോഴിക്കോട് സഹായ് നമ്മുടെ പ്രിയപ്പെട്ട SYS പ്രവർത്തകർ കഷ്ടപ്പെടുകയാണ് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കോഴിക്കോട് ജില്ലയിലെ സഹായിയുടെ സേവനം നിങ്ങൾക്കറിയാലോ അങ്ങനെ ഓരോ പ്രദേശത്തും SYS സ്വാന്തനവും സഹായവുമായിട്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക പ്രവാസികൾ സ്വദേശികളുടെ സഹായങ്ങൾ കൊണ്ട് അള്ളാഹുവെ ആരൊക്കെ അതിനോട് സഹകരിക്കുന്നു എല്ലാവരും ഇനി അനുഗ്രഹിക്കണേ അല്ലാ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അന്നത്തെ രാത്രി തന്നെ ഉമ്മക്ക് ബോധം തിരിച്ചു വന്ന് അപ്പൊ ഞാൻ ചോദിച്ച് അതിന്റെ ഒരു ഗുട്ടൻസ് ഉണ്ടാകുമല്ലോ അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു രഹസ്യം എന്താ ഉസ്താദ് പറഞ്ഞു ഉമ്മയുടെ ഓപ്പറേഷൻ നടക്കുന്നതിന്റെ 3 മണിക്കൂർ ഞാൻ മടവൂർ ഉപ്പാപ്പാന്റെ സമീപത്ത് വന്ന ഉപ്പാപ്പാനോട് കരഞ്ഞു പറഞ്ഞു അന്ന് ഇൻഷാ അല്ലാ ഉമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വലിയ റാഹത്തായി ഇത് ഇന്നലെ ഞാൻ കേട്ട അനുഭവമാണ് അങ്ങനെ എത്രയോ സങ്കടങ്ങളും അനുഭവങ്ങളും മടവൂര് നിങ്ങൾ വരുമ്പോ ഉപ്പാപ്പാന്റെ ഒരു സ്ഥാപനമുണ്ട് അവിടെ മഹത്തായ CM സെന്റർ എന്ന സ്ഥാപനം എന്റെ കർണാടകക്കാർക്ക് അറിയാമോ CM സെന്ററിന്റെ ചരിത്രം മടവൂരിന്റെ മണ്ണിൽ CM സെന്റർ എന്ന സ്ഥാപനം പറയാൻ വെക്കാൻ പറഞ്ഞതാരാ മഹാരായ ഷെയ്ഖുന സിയും വലില്ലാഹി റളിയല്ലാഹു അൻഹു ഹയാത്ത് കാലത്ത് അഭിലാഷമായിരുന്നു മടവൂരിന്റെ മണ്ണിൽ നമുക്കൊരു അറിവിന്റെ സ്ഥാപനം വേണമെന്നുള്ളത് അള്ളാഹുവേ ബാക്കവി ഉസ്താദും പ്രിയപ്പെട്ട ഉസ്താദുമാരും പ്രവാസികളായ മടവൂർ പാപ്പാന്റെ ആഷിക്കീങ്ങളും സ്വദേശികളും നാട്ടുകാരും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സ്ഥാപനം പടുത്തുയർത്തി ഇന്നൊരു കൊട്ടാരം പോലെ തല ഉയർത്തി നിൽക്കുന്ന CM സെന്റർ എന്ന മടവൂരിന്റെ മണ്ണിൽ അറിവിന്റെ നിറകുടമായ സ്ഥാപനം ഒരുപാട് ആലിമീങ്ങളും ഹാഫിദീങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം വലിയ വലിയ ഡോക്ടർമാരായ പണ്ഡിതന്മാർ പഠിച്ചിറങ്ങുന്ന സ്ഥാപനം ഇന്ന് നിങ്ങൾക്ക് മടവൂര് വന്നാൽ കാണാൻ കഴിയും അത് ഉപ്പാപ്പാന്റെ സ്ഥാപന ലോക ചരിത്രത്തിൽ ആദ്യമായി CM എന്ന് പേര് വെച്ച സ്ഥാപനം
ഇന്ന് മടവൂരുണ്ട്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും സി എം വളിയല്ലാന്റെ പേരിൽ സ്ഥാപനങ്ങളും വീടുകളും ഉണ്ട്. കാരണം എന്താ, അതിലൊരു ബർക്കത്താണ്. സി എം വളിയല്ലാന്റെ പേര് വെച്ച അതിലൊരു ബർക്കത്താണ്, വല്ലാത്ത ബർക്കത്താണ്. ലക്ഷദ്വീപിലൊക്കെ ചെന്നാൽ കാണാൻ കഴിയും, ഓരോ ബോട്ടിനും ഓരോ മഹാന്മാരെ പേരുകളായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് അത്. ഓരോ ബോട്ടിനും ചില മഹാന്റെ ചില ബോട്ടിന്റെ പേര് സി എം വളിയല്ല, ചില ബോട്ടിന്റെ പേര് സുന്നി മാർക്കസ്. അങ്ങനെ ഔലിയാക്കന്മാരുടെ നമ്മുടെ സ്ഥാപനങ്ങളുടെ പേരാണ് അവരൊക്കെ ബോട്ടുകൾക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ സി എം വളിയൊന്നാന്റെ ഔലിയാക്കന്മാരെ പേര് എവിടേക്ക് വെച്ചോ അതിലൊക്കെ വലിയ ബർക്കത്താണ്. അതുകൊണ്ടാണ് മടവൂര് നിങ്ങൾ വരുമ്പോ മറക്കാൻ പാടില്ല സി എം സെന്റർ എന്ന സ്ഥാപനം കാണാന്, മറക്കരുത്. നിങ്ങളുടെ ആത്മാർത്ഥമായ ദുആ വേണം. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന 30-ാമത്തെ വാർഷികമാണ്. സി എം വളിയല്ലാഹു റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് 30 വർഷം തികയുകയാണ്. ആ ആയുസിന്റെ അതേ കണക്കാണ് സി എം സെന്റർ എന്ന സ്ഥാപനത്തിന് നിങ്ങൾ മറന്നു പോവല്ലേ. ഇൻഷാ അല്ലാഹ് മടവൂര് വരുമ്പോ ആ സ്ഥാപനത്തെ നിങ്ങൾ കാണാൻ മറക്കരുതേ. മംഗലാപുരത്തു നിന്നും കർണാടകയിൽ നിന്നും കാസർഗോഡ് നിന്നും എത്രയോ പാവപ്പെട്ടവർ അവിടെ വരുമ്പോ സി എം സെന്റർ എന്ന സ്ഥാപനം സന്ദർശിക്കുന്നത് വിനീതനെ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട കന്യക കന്യായിലെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സി എം വഴി നാല സിയാറത്ത് ചെയ്യാൻ വരുമ്പോ ആ സ്ഥാപനം ഒന്ന് കാണണം. നിങ്ങളെ അവിടെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി നേർച്ച കൊടുക്കാനും സഹായം കൊടുക്കാനും സ്ഥാപനത്തോട് സഹകരിക്കാനും സഹായിക്കാനും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും ദുആ ചെയ്യാറുള്ള. മറക്കണ്ട, സി എം സെന്റർ എന്ന സ്ഥാപനത്തെ സഹായിക്കുന്ന പ്രവാസികൾ സ്വദേശികൾ ആരൊക്കെയുണ്ടോ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് സി എം സെന്റർ എന്ന സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ടോ അവർക്കൊന്നും ദുആ ചെയ്യാതെ സുഫാൻ സഖാഫിയുടെ പ്രഭാഷണം അവസാനിക്കാറില്ല. നിങ്ങളൊക്കെ നല്ല സഹകരണം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹുവേ അവിടുത്തെ പൊരുത്തം ഞങ്ങളെ സദസ്സിലേക്ക് തരണേ. അല്ലാഹ് الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الله وشاه الحميد رضي الله عنه ولي الباب عن سميبة ننه دي بس انجلائي تنبراني سرغة മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങിയിട്ട് പാതിരാ സമയമായി. അള്ളാഹുവേ മുത്തു നബിയുടെ ചരിത്രങ്ങളും ഹദീസുകളുമാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരുപാട് സ്വലാത്ത് ചൊല്ലി ദിക്ര ചൊല്ലി സദക കൊടുത്ത് തങ്ങളും പാപ്പ് വന്ന് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ സദസ്സാണ്. എല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ദുആ കിജാബത്തെ തരണേ അല്ലാ. നിങ്ങൾ ആവേശത്തോടാമയും പറയൂ, അള്ളാഹുവേ നീ ദുആ കിജാബത്തെ തരണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, എല്ലാം ഞങ്ങൾ സമ്മതിക്കുകയാണ്. നീ തന്ന കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് ഞങ്ങൾ കണ്ടുപോയിട്ടുണ്ട് റബ്ബേ. അറിയാമായിരുന്ന നാവുകൊണ്ട് ഫസാദ് പറയരുത് എന്ന് എന്നാലും ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയി. ഈ ഹൃദയം കൊണ്ട് തെറ്റ് ചിന്തിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്കറിയാം. സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയി പലതും ചിന്തിച്ചു പോയി. എല്ലാം ഞങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. ഈ പ്രിയപ്പെട്ടവർ ആമീന്റെ പരക്കത്ത് കൊണ്ട് ഞങ്ങൾ ദോഷങ്ങൾ കുല്ലും പൊറുക്കണേ അല്ലാ. ഒന്നും കബറിലേക്ക് ബാക്കി വെക്കല്ല അല്ലാ, ഒന്നും കബറിലേക്ക് ബാക്കി വെക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് കൂട്ടുകുടുംബങ്ങൾ ഭക്ഷണം തന്നവര് സ്നേഹിക്കുന്നവർ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. പല രോഗികളും ഞങ്ങളെ സദസ്സിലുണ്ട്, ശിഫ കൊടുക്ക റബ്ബേ. മാറാത്ത ഊരവേദനയാണ്, കാലുവേദനയാണ്, തലവേദനയാണ്. അല്ലാഹുവേ എന്നാലും പ്രായം ചെന്ന വാപ്പമാര് ഉമ്മമാര് ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാര് മക്കളും അഭ്യന്തരായ ഉസ്താദുമാരടക്കം ഈ സദസ്സ് കഴിയുന്നത് വരെ ഈ സദസ്സിലിരുന്നു. ഈ മഹാനോടുള്ള അതപാണ് തമ്പുരാനെ. ആ ശരീരത്തിലെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്ക റബ്ബേ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നോർമലാക്കി തരണേ അല്ലോ. ഈ ആഫിയത്തിന് നിലനിർത്തണേ റബ്ബേ. ഈ ശരീരത്തിന് രോഗം ഞങ്ങളെ തളർത്തല്ലേ അല്ലോ. ഹൈറല്ലാത്ത രോഗങ്ങളൊക്കെ ഞങ്ങൾക്ക് മാറ്റിക്കൊണ്ട് അല്ലോ. ഹൈറായ രോഗങ്ങൾ നീ തരികയാണെങ്കിൽ ക്ഷമിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. നീ തരണമല്ലോ, നീ തരാതെ ഒന്നും ഞങ്ങളെ കയ്യിലില്ല. ആ ക്ഷമിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണേ അല്ലോ.
അയ്യൂബ് നബിയെ പോലെ ശമിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ഉമ്മ നഷ്ടപ്പെട്ട്, വാപ്പ നഷ്ടപ്പെട്ട്, കുഞ്ഞുനാളിൽ കല്ലേറ് ലഭിച്ചപ്പോ ക്ഷമിച്ച മുത്തു നബിയുടെ ക്ഷമ ഞങ്ങൾക്കില്ല. എന്നാൽ തമ്പുരാനെ, ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോ ഞങ്ങൾ തളർന്നു പോവുകയാണ്, അതിൽ ക്ഷമിക്കാനുള്ള മനസ്സ് തരണേ തമ്പുരാനെ. ഒരുപാട് നീറുന്ന നീറുകൂട്ടം സങ്കടങ്ങളുള്ളവരാണ്, എല്ലാ സങ്കടങ്ങളും നീ സലാമത്താക്ക് റബ്ബേ. കടങ്ങളെ വീട്ടി തരണമല്ലാ, ജോലിയിൽ പറക്കത്തി തരണേ അല്ലാ. ഈ പണ്ഡിതന്മാർക്ക് ഇസ്സത്തും മഅ്ഫിയത്തും റാഹത്തും ദീർഘായുസ്സും ഏറ്റിക്കൊടുക്കുക അല്ലാ. ഇവിടെയുള്ള മുതഅല്ലിമീങ്ങളെ നാഫിയായ ഇൽമു കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെയെല്ലാം പരീക്ഷയിൽ വിജയിപ്പിക്കണേ റബ്ബേ. സ്വാലിഹായ സ്വാലിഹാത്തായ മക്കളാക്കി നീ കബൂലാക്കണേ അല്ലാ. ബിസിനസ്സുകാരികെ സദസ്സിലുണ്ട്, ജോലി ചെയ്യുന്നവരെ, സാധാ ജോലി ചെയ്യുന്നവരെ, കച്ചവടക്കാരെ, ഡ്രൈവർമാരെ, പ്രവാസികൾ, സ്വദേശികൾ, ഈ ലൈവിലൂടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും നീ വലിയ ബർക്കത്ത് കൊടുക്ക തമ്പുരാനെ. ഈ സ്ഥാപനത്തെ, ഈ മഖാമിന്റെ പുരോഗതിക്ക് വേണ്ടി ആരൊക്കെ സഹായിച്ചു എന്ന് നിനക്കറിയാമല്ലോ. എല്ലാവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, വീട്ടിൽ ഞങ്ങളെ ഭവനങ്ങളിൽ വലിയ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളെ വാഹനങ്ങൾക്ക് വലിയ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളെ ജോലികൾക്ക് വലിയ ബറക്കത്ത് തരണേ അല്ലാ. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഞങ്ങളെ ഭർത്താക്കന്മാരെ, മക്കള്, കൂട്ടുകാരെ, നാട്ടുകാരെ, സംഘ കുടുംബങ്ങള് എല്ലാവർക്കും വലിയ ബറക്കത്ത് കൊടുക്കറപ്പേ. പ്രവാസികളെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുക അല്ലാ. കടം വാങ്ങി കടൽ കടന്നു പോയത് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ, ഞങ്ങളെ കുടുംബം പോറ്റാ വേണ്ടിയല്ലേ, അവരെ നീ കഷ്ടപ്പെടുത്തല്ലേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളില്ല മൺമറഞ്ഞു പോയി ഞങ്ങളെ ഉസ്താദ്മാരെ, താജില്ലുലമ, നൂറുല്ലുലമ, കൻസുല്ലുലമ, നെല്ലിക്കുത്ത് ഉസ്താദ്, പടനല ഉസ്താദ് അടക്കമുള്ള എത്രയോ മഹാന്മാരെ, ഈ കർണാടകയുടെ മണ്ണിൽ മറവട്ട കിടക്കുന്ന ഞങ്ങളെ മുൻഗാമികളായ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ, സദാത്യങ്ങൾ, അവരൊക്കെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരൊക്കെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. ആലിമീങ്ങളെ ചീത്ത പറയുന്ന നാവുതരല്ല റബ്ബേ, പണ്ഡിതന്മാരെ, സാധാദീങ്ങളെ പരിഹസിക്കുന്ന നാവുതരല്ല റബ്ബേ, ഒരാളോടും വെറുപ്പി ഹൃദയത്തിൽ തരല്ല അല്ലാ. ഒരാളോടും വൈരാഗ്യമെന്ന ആധികാരം കൊണ്ട് നടക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ഉപ്പാപ്പാൻ്റെ നോട്ടം മതി ഹൃദയം നന്നാവാൻ. ഉപ്പാപ്പാ, അവിടുത്തെ നോട്ടം ഞങ്ങളെ ഹൃദയത്തിലേക്ക് തരണേ. ഇവിടത്തെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ചെറുപ്പക്കാർ അഞ്ച് ഭക്തി നമസ്കരിക്കുന്നവരാക്കണേ റബ്ബേ. ഈ ദീനിന്റെ ഹാദിമീങ്ങളായ ചുണക്കുട്ടന്മാരായിട്ടിനെ കബൂലാക്കണേ അല്ലാ. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിന് വേണ്ടി കുറച്ചൊന്നും അധ്വാനിച്ചാൽ പോരാ. ഒരു ദിവസത്തെ പ്രോഗ്രാം നടത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നത് എത്രയാണ് സംഘാടകര്. നീണ്ടു നിൽക്കുന്ന ഈ പത്ത് ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി ഊണം ഉറക്കവും ഒഴിച്ച് ജോലിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറർമാരും കമ്മിറ്റിമാരോ, തോളോടും തോളോടും ചേർന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ്മാരും നാട്ടുകാരോ, ഈ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരെ വിളിച്ചപ്പോ മക്കളെ നമ്മുടെ ഉറൂസ് ഒന്ന് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞ ഈ പ്രിയപ്പെട്ട നാടിന്റെ യുവത്വങ്ങള്, അല്ലാഹുവേ, ഉമ്മമാര്, വാപ്പമാര്, എല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്ക റബ്ബേ. ഞങ്ങളെ പാവപ്പെട്ട ഉമ്മമാര്, ഒരുപാട് ഉമ്മമാര് സദസ്സിലുണ്ട്. ഞങ്ങളെ ഭക്ഷണം തരുന്നതവരാണ്, ഞങ്ങളെ വസ്ത്രം അലക്കുന്നതവരാണ്, ഞങ്ങളെ വീട് പൊന്നുപോലെ നോക്കുന്നതവരാണ്. എന്നാലും പാതിരാ സമയമായിട്ടും ഈ ഹദറത്തിൽ വന്നവരെ വേല കേൾക്കുകയാണ്. അവർക്ക് നീ സ്വർഗം കൊടുക്ക റബ്ബേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക അല്ലാ. ആൺമക്കളെ, പെൺമക്കളെ കൊതിക്കുന്നവർക്ക് നീ സ്വരാഹ്യത്തുള്ള മക്കളെ കൊടുക്ക റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക തമ്പുരാനെ. പല കാരണങ്ങൾ കൊണ്ട് വിവാഹം മുടങ്ങി നിൽക്കുന്നവരുണ്ട്, എല്ലാം നീ ഖൈറാക്കണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ അഭിമാനത്തോടെ ഇഖ്ലാസോടെ ജീവിക്കാന്, നീ തന്ന ആരോഗ്യം, നീ തന്ന ശബ്ദം, നീ തന്ന സമ്പത്ത്, നീ തന്നതൊക്കെ നിന്റെ ദീനിന് വേണ്ടി തരാനോ. അവസാനം മരിക്കുന്ന സമയത്ത് മഹാരഥന്മാര് വിട പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മരണം മരിക്കുകയാണെന്നറിഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ
പറഞ്ഞു ഞങ്ങളെ കരളിന്റെ കഷ്ണമായ തോഹാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന രാജകുമാരനെ കണ്ട് മരിക്കാ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാ ഒരു അപകട മരണം തരല്ലേ റബ്ബേ പെട്ടെന്നുള്ള മരണം തരല്ലേ അല്ലാ ഈ ശരീരത്തിനൊരു രോഗം വന്നാ ഞങ്ങളെ ദീനെ ഖദമ മുടങ്ങിപ്പോകും അല്ലാഹുവേ മഹാന്മാരെ ഹിഫ്ദ് ഞങ്ങൾക്ക് തരണേ അല്ലാ ഒരു സിഹറും കണ്ണേറും ഒരു ലാനത്തും തരല്ലേ റബ്ബേ ചതിയം മാറില്ലെന്ന മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നീ കാക്കണേ അല്ലാ കിബറം മാറില്ലെന്ന കാക്കണേ അല്ലാ ഞങ്ങളെ പണ്ഡിതന്മാർക്ക് വലിയ ഹിഫ്ദ് കൊടുക്കണേ റബ്ബേ സുന്നത്ത് ജമാഅത്തിൽ മുഴുവൻ ആലിമീങ്ങൾക്കും ദീർഘായുസ്സിനെ കൊടുക്കണേ അല്ലാ അവസാന സ്വർഗീയ ലോകത്തെ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഈ മഹാരഥന്റെ കൂടെ അല്ലാഹുവേ കാസർഗോഡിന്റെ വെളിച്ചമായ പ്രഭാതമായ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തന്ന അരുമയായ ഏറ്റവും വലിയ ബഹുമാനമുള്ള മഹാരായ മാലിക് ബിദിനാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിന്റെ കൂടെ സ്വർഗീയ ലോകത്ത് ഞങ്ങൾ അവസാനം ഒരുമിപ്പിക്കണേ അല്ലാ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين